السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين بالقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني يا حبيب الله صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. تفادي عبد الملك الخزروني تانغل ورو تلل وراند فارتوور إشل كتا خطن إبراهيم ينوبر يردي كودتاري وطيرم چنوبر أبول مرو خط نوكي فشم فك أرنيل ناني بر پوريشا ينوبر. ആദരണീയരായ സയ്യിദുനാ
തങ്ങളവരുകൾ ഈ പ്രദേശത്ത് നീണ്ട 20 വർഷങ്ങളോളമായി ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദവരുകൾ, നമ്മുടെ പ്രിയപ്പെട്ട ജി എം അബൂബക്കർ ഫൈസി ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, ഇവിടുത്തെ സദുർ ഉസ്താദും പഠനരംഗത്ത് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ഹനീഫ് സഖാഫി ഉസ്താദ്, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ കാരണവർ, എനിക്കേറ്റവും താല്പര്യമുള്ള ചെറുപ്പക്കാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ, കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം സംവിധാനത്തിലൂടെ ഈ പ്രദേശത്ത് നടക്കുന്ന പരിപാടിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി സഹോദരങ്ങൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മഹാനവരുകളുടെ ബറക്കത്തുകൊണ്ട്, മഹാനവരുകളെ മഹബ്ബത്ത് വെച്ചത് കാരണമായി നാളെ അവരുടെ പിന്നിൽ അണിനിരന്ന് സ്വർഗത്തിൽ കാൽ വെക്കാൻ അല്ലാഹു നമുക്കൊക്കെ നമ്മുടെ ഇഷ്ടജനങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആകൾ ചെയ്യുകയാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ വിശ്രമിക്കുന്ന മഹാനവരുകളുടെ പുത്രനും ഈ നാട്ടിലെ അഭിമാനവും നമ്മുടെ ആത്മീയ നേതൃത്വമായി നാം സ്വീകരിക്കുന്ന സാദാത്തുക്കളിൽ ഒരു വ്യക്തിത്വവും കൂടിയായ തങ്ങളവരുകൾ നിർവഹിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ, വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ആദ്യത്തെ പ്രഭാഷണമൊന്നുമല്ല ഞാൻ കാഴ്ചവെക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വിനീതനായ ഞാൻ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇവിടെ ഇതുപോലെയുള്ളൊരു പരിപാടിയിൽ വന്ന് പ്രസംഗിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അന്ന് ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വഅദിന് ട്രെയിനിൽ വന്നപ്പോൾ, അതും നമ്മുടെ ഉസ്താദുമാരെ പോലെ നേതാക്കളെ പോലെ എയർ കണ്ടീഷൻ സംവിധാനമുള്ള കമ്പാർട്ട്മെന്റിൽ നിന്നുമല്ല, മറിച്ച് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി വന്നിറങ്ങി നേരെ ഇവിടെ വന്നപ്പോൾ വസ്ത്രം മുഴുവനും മഞ്ഞ നിറമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വസ്ത്രം വെളുത്ത വസ്ത്രമാണ്, പക്ഷേ ട്രെയിനിൽ വരുന്നത് കാരണമായി, ജനറൽ കമ്പാർട്ട്മെന്റിലും ഇരുന്നത് കാരണമായി പുറത്തുള്ള പൊടി പടലങ്ങളൊക്കെ വസ്ത്രത്തിൽ പിടിച്ചുപറ്റി വസ്ത്രത്തിന്റെ നിറം തന്നെ മാറ്റുകയുണ്ടായി. അങ്ങനെ ഇവിടെ വന്നപ്പോ നമ്മുടെ ആദരണീയരായ ഉസ്താദവരുകൾ, ഉസ്താദിന്റെ വലിപ്പവും എന്റെ വലിപ്പവും ഇത്ര വ്യത്യാസമുണ്ട് എന്ന് നോക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേ സമയത്ത് അന്ന് ഇവിടെ വന്നപ്പോൾ ഉസ്താദവരുകളുടെ ഒരു ഖമീസ് കന്തൂറ അത് എനിക്ക് ഇട്ടു തരികയും, അങ്ങനെ ഞാൻ അത് ഇട്ടുകൊണ്ടാണ് ഇവിടെ പ്രസംഗിച്ചത്. അതൊക്കെ ഞാനിപ്പോ ഓർക്കുന്നുണ്ട്. അല്ലാഹു ഉസ്താദവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഈ അടുത്തായി 10-13 വരുന്ന ആളുകളെ കൂടെ
പരിശുദ്ധ ഉംറ നിർവഹണത്തിന് വേണ്ടി പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു യാത്രയിലൊക്കെ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിക്കുവാനും ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് നിർവഹിക്കുവാനും ഉസ്താദ് അവരുകൾക്കും കൂടെയുള്ള യാത്രക്കാർക്കും നമുക്കും ഒക്കെ അല്ലാഹു തആല വൈകാതെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ആദരണീയരായ അബൂബക്കർ ഫൈസി ഉസ്താദ് നമ്മുടെ വലിയ ആവേശമാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഏത് വേദിയിൽ പോയാലും നിങ്ങളുടെ നാട്ടുകാരനായിരിക്കും, പക്ഷേ നമ്മുടെ വലിയ നേതൃത്വമായ ഇപ്പൊ നാളെയല്ല മറ്റന്നാൾ ഇവിടെ വരാൻ പോകുന്ന സുൽത്താനുൽ ഉലമ ഉസ്താദവരുകൾ, അള്ളാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. ഉസ്താദവരുകൾക്കും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളായ പേരോട് ഉസ്താദായാലും അവർക്കൊക്കെ വലിയ കാര്യമാണ് നമ്മുടെ അബൂബക്കർ ഫൈസി ഉസ്താദിനോട്. അല്ലാഹു തആല ഉസ്താദിനും മാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സഹോദരന്മാരെ, ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ അൽഹംദുലില്ലാ അവരുടെ ആരോഗ്യം ഊണും ഉറക്കുമില്ലാതെ ഇവിടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കാനും ഈ സ്റ്റേജ് ഉണ്ടാക്കാനുമൊക്കെ വളരെയധികം ശ്രമിച്ചതായി ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഈ സ്റ്റേജിന്റെ നൃത്തം കാണുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു സമാധാനം കാണുന്നില്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിച്ചതുപോലെ വഇല സമാഇ കൈഫ റുഫിഅത്, നിങ്ങൾ ആകാശത്തേക്കൊന്ന് നോക്കൂ, എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടിട്ടുള്ളത്? ഒരു തൂണും കാണുന്നില്ലല്ലോ, ഇതിങ്ങനെ നിൽക്കാണല്ലോ ഈ ആകാശം. നിങ്ങളൊന്ന് മേലോട്ടൊന്ന് നോക്ക്, ഒന്ന് നോക്ക്, വിഷമം എവിടെയും ഒരു തൂണില്ല, ഒരു പില്ലറുമില്ല, ഒരു തൂണുമില്ലാതെ ഈ ആകാശം ഇങ്ങനെ ഉയർന്നു കാണുകയാണ്. അത് അല്ലാഹുവിന്റെ ഒരു കുദ്രത്താണ്, അല്ലാഹുവിന്റെ ഒരു കഴിവാണ്. എന്നാൽ നിങ്ങൾ ഈ സ്റ്റേജിലേക്കൊന്ന് നോക്കൂ, എന്താണ് ഇത്, എവിടെയാണ്? ഇതിന് മുന്നിലൊരു തൂണൊന്നും കാണുന്നില്ല. പക്ഷേ മഹാനവരികളെ ബർക്കത്ത് കൊണ്ടൊന്ന് കൊഴിഞ്ഞു വീടില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ എന്നാലും വളരെ പെട്ടെന്ന്, പക്ഷെ അതിനൊക്കെ ഭൗതികമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടട്ടോ, അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ ചെറുപ്പക്കാർ അവർ അധ്വാനിക്കുകയും വർക്ക് ഒഴിക്കുകയും ചെയ്ത് ഇതിനു വേണ്ടി അധ്വാനിച്ചു. അവരെ പേരും അഡ്രസ്സും ഒന്നും എനിക്കറിയില്ല, അല്ലാഹുവിന് അറിയാം. അല്ലാഹുവേ, ഇവിടെ വിശ്രമിക്കുന്ന മഹാനവരുകളെ ബറക്കത്തുകൊണ്ട്, ആ മഹാന്റെ ബറക്കത്തുകൊണ്ട് അവർക്കും നമുക്കും എല്ലാ വിഷയത്തിലും നീ സന്തോഷം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. നീണ്ട ഒരു സംസാരത്തിന് പ്രസക്തിയില്ല. വേണ്ട വിഷയങ്ങളൊക്കെ ഇന്ന് എന്താണ് സംസാരിക്കേണ്ടത് അതൊക്കെ മൊത്തത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ സംസാരിച്ചു കഴിഞ്ഞു. സഹോദരന്മാരെ, മഹാന്മാരുടെ പവർ എന്താണ് എന്ന് ഇതുപോലെയുള്ള മഹാന്മാർ വിശ്രമിക്കുന്ന കേന്ദ്രങ്ങളിലേക്കൊന്ന് വന്ന് സിയാറത്ത് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ നാടുകളിൽ പൊതു ഖബറിസ്ഥാനുണ്ട്. നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ കൂട്ടുകുടുംബക്കാരും ബന്ധുമിത്രാദികളൊക്കെ വിശ്രമിക്കുന്ന ഖബറിസ്ഥാൻ. പക്ഷേ ആ ഖബറിസ്ഥാനിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായ ഒരു രൂപവും ഭാവവും ശൈലിയും പരിസരവും കാണുകയാണ് മഹാന്മാരുടെ ഖബറിൽ. നിങ്ങൾ നോക്കൂ, നമ്മുടെ പൊതു ഖബറിസ്ഥാനിൽ എന്തെങ്കിലും, ഇപ്പൊ ഇവിടെ ഒരുപാട് ഖബറുകളുണ്ട്, ഞാൻ പൊതു മൊത്തത്തിൽ പറയുകയാണ്. അവിടെയൊക്കെ ഇതുപോലെ ഈ എന്റെ ഭാഷയിൽ, നക്കണിക്ക് ഭാഷയിൽ പറഞ്ഞാൽ ചുക്കുബുക്ക് ലൈറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ വെളിച്ചങ്ങളൊക്കെ കത്തിക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ഈ മഹാന്മാരെ സിയാറത്തിന് സൗകര്യപ്പെടുത്തുന്ന വിധത്തിൽ, അതല്ലെങ്കിൽ അവരുടെ ആണ്ട് നേർച്ച വരുമ്പോ, ഉറൂസ് പരിപാടി വരുമ്പോ എന്തേ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ കാരണം?
മുസ്ലിമീങ്ങൾക്ക് എന്തേ അള്ളാഹു തആല അവരെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് തോന്നിപ്പിച്ചത്? അതെന്തേ, അവർ സാധാരണക്കാരല്ല. പൊതുവേ ഖബറിസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള സത്യവിശ്വാസികളെ പോലെ ഇവർ സാധാരണക്കാരല്ല എന്നത് മുസ്ലിമിന്റെ മനസ്സ് ഉൾക്കൊള്ളുകയാണ്. ആ ഉൾക്കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ അതിനെ വലിയ ബഹുമാനത്തോടെ കാണുകയാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇന്നലെ നടന്നൊരു സംഭവം കേരളത്തിൽ കോഴിക്കോടിന്റെ അടുത്ത് ചെറുവാടി എന്നൊരു പ്രദേശം. ആ പ്രദേശത്ത് ഒരു ഖബറിന്റെ നീളം കൂടിയത് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. സാധാരണഗതിയിൽ ആ മയ്യത്തിനെ മറവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ നീളത്തേക്കാളും 2.4 അടി നീളം വർദ്ധിച്ചതായി ജമാഅത്തുകാർക്ക് നാട്ടുകാർക്ക് തോന്നി. ആരുടേതായിരുന്നു ആ ഖബറ്? നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനൊന്നും ഖുർആന്റെ ആയത്ത് ഓതേണ്ട ആവശ്യമില്ല. ഖുർആന്റെ ആയത്ത് വേണ്ടെന്നല്ല കേട്ടോ, ഹദീസ് വേണ്ടെന്നല്ല, ചരിത്രം പറയേണ്ടെന്നല്ല. അതേ സമയത്ത് ഒരു അന്നം കഴിക്കുന്നയാൾ, ഭക്ഷണം കഴിക്കുന്നവർ, ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് കഴിക്കുന്നവരോട് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അതേ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു സാമാന്യ ബുദ്ധിയോട് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കൺമുന്നിൽ നമുക്ക് നേർക്ക് നേർ കാണുന്ന പല കാര്യങ്ങളും സഹോദരന്മാരെ നമുക്ക് നേർക്ക് നേർ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്. അതൊക്കെ മൊബൈലിൽ ഉള്ളതാണ്. ഇവിടെ ഉസ്താദ് ആ അതിന്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്നിപ്പോ വാട്സപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ വാട്സപ്പ് ഒന്നും ഉപയോഗിക്കാത്ത ഈ പ്രായമുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ് ഞാനത് പറയുന്നത്, ചെറുപ്പക്കാർക്ക് വേണ്ടിയല്ല. നിങ്ങൾ നോക്കൂ, ഇതിൽ കാണുന്ന ഈ ഖബർ, അത് നേരത്തെ മറവ് ചെയ്യപ്പെട്ടതിലുപരിയായി 2.4 അടി നീളം കൂടിയതായി ബന്ധപ്പെട്ടവർ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ആരുടെ ഖബറാണത്? അതൊരു സാധാരണക്കാരന്റെ ഖബറല്ല. പിന്നെ ഏഴിമല ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ സൂഫി വര്യനായ ഒരു ഉസ്താദായിരുന്നു. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതൻ. ആ മഹാനവരുടെ ഖബറായിരുന്നു അത്. എത്ര കൊല്ലമായി മഹാനവരുകൾ വഫാത്തായി? ഏകദേശം 21 വർഷങ്ങളിലധികമായി. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഒന്നോ രണ്ടോ വർഷമല്ല, 21 വർഷങ്ങളധികമായി. ഇപ്പോ മഹാനവരുകളുടെ ഖബർ ഇങ്ങനെ നോക്കുമ്പോ 2.4 അടി നീളം കൂടിയത് കണ്ടപ്പോ ജമാഅത്തുകാർക്ക് മനസ്സിലായി ഈ മഹാന്റെ പവർ. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഉസ്താദ് അവരുടെ ശിഷ്യന്മാരെ മക്കളെ കൂട്ടത്തിൽ ചില മക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് തിരിച്ചുപോയി ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുണ്ട്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ വലിയ നേതാക്കളിൽ രണ്ട് മക്കൾ ഇദ്ദേഹത്തിന്റെ മക്കളാണ്. രണ്ട് നേതാക്കൾ ഇദ്ദേഹത്തിന്റെ മക്കളാണ്. പക്ഷെ എന്തു പറയാനാ, ബാപ്പ നന്നായത് കൊണ്ട് മക്കൾ നന്നാകണമെന്നില്ല, മക്കൾ നന്നായത് കൊണ്ട് ബാപ്പ നന്നാകണമെന്നില്ല. ബാപ്പയും മക്കളും ഒക്കെ നന്നായി കിട്ടുക എന്നത് വളരെ അപൂർവമാണ്. അതേ സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരായ മക്കൾ പറഞ്ഞു, ഇല്ല അതൊന്നും ഇല്ലട്ടോ, അത് വെറുതെ പറയാ, കാരണം ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ, ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ അവർക്ക്. അതുപോലെ തന്നെ ഔലിയാക്കളെ ഖബറിന് ഒരു പ്രത്യേകത കിട്ടുന്നുണ്ട് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ നാട്ടുകാർ ഇത് നേർക്ക് നേർ കണ്ണുകൊണ്ട് കാണുന്നത് ഇല്ലാതാക്കാൻ കഴിയോ? ഈ ഉറങ്ങിയ ആളെ വിളിച്ചു ഉണർത്താൻ കഴിയും. പക്ഷെ ഉറങ്ങിയവനല്ല, ഓ ഉറങ്ങിയെന്ന് നാടകം കാണിക്കുക, ഉറക്ക നടിക്കുകയാണ്. ഓനെ എത്ര വിളിച്ചാലും ഉണർത്താൻ കഴിയോ? ഇല്ല, ഞാൻ ഉണരൂല തീരുമാനിച്ചാൽ അവനെ ഉണർത്താൻ കഴിയോ? ഇല്ല. അപ്പോ ഇത് നേർക്ക് നേർ കൺമുന്നിൽ കാണുന്ന ദൃശ്യമല്ലേ, നാട്ടുകാർ പറഞ്ഞു പറ്റൂല, ഇതിന് നമുക്കൊരു തീരുമാനം ആകുക തന്നെ വേണം. നേരത്തെ ഉണ്ടായ ഖബറിന്റെ നീളവും ഇപ്പത്തെ നീളവും നമുക്ക് പരിശോധിക്കണം. അപ്പൊ ഇവർ പറഞ്ഞു, അത് ഖബറിന്റെ മേൽഭാഗത്തിൽ നമുക്കങ്ങനെ തോന്നുകയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരായ മക്കൾ പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവർ പറഞ്ഞു, ഖബറിന്റെ ഉൾഭാഗത്തുള്ള മൂടുകളുണ്ടല്ലോ, അതിലൂടെ പരിശോധിക്കണം. അങ്ങനെ മധ്യസ്ഥരെ വിളിച്ചു വരുത്തി,
പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി, അവരെല്ലാവരെയും മധ്യസ്ഥികയിൽ അവിടെ പരിശോധിച്ചു. പരിശോധിച്ചു നോക്കിയപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ വെച്ച് തന്നെ പരിശോധിച്ചപ്പോൾ തീരുമാനം പുറത്തു വന്നു. നേരത്തെ മറവ് ചെയ്യപ്പെട്ടതിനേക്കാളും 2.4 അടി നീളം കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇത് മഹാന്മാരായ തങ്ങന്മാർക്കും ആലിമീങ്ങൾക്കും ഔലിയാക്കൾക്കും അവരുടെ ഖബറിന് അല്ലാഹു തആല കൊടുക്കുന്ന വലിയ പവറുകളാണ്. എന്തേ കാരണം? കാരണം അവരുടെ ജീവിതം മുഴുവനും അവർ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു. അവർക്ക് അല്ലാഹു അല്ലാത്ത വേറെ ചിന്തയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഉസ്താദ് ഷെയ്ഖുന പൊന്മള ഉസ്താദ്, നിങ്ങൾ ഇവിടുത്തെ സദർ ഉസ്താദിന്റെയും ഉസ്താദാണ്, അല്ലാഹു നമ്മുടെ സർവ ഉസ്താദുമാർക്കും ആഫിയത്ത് ഏറ്റു കൊടുക്കട്ടെ. ഉസ്താദ് അവർ നമുക്ക് സബക്ക് ഓതിത്തരുന്ന സമയത്ത്, ക്ലാസ് ചൊല്ലിത്തരുന്ന സമയത്ത്, കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ഉപ്പാപ്പുണ്ടായിരുന്നു, വലിയ മഹാൻ. മലപ്പുറം ജില്ലയിൽ വേങ്ങര എന്നൊരു പ്രദേശം, ആ വേങ്ങരയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ഒരു വലിയുടെ ചരിത്രം നമ്മുടെ ഉസ്താദ് അവർ ക്ലാസ്സിൽ പറയും. ആ മഹാൻ എന്തറിയോ, എപ്പൊ നോക്കിയാലും ദിക്കറ് ചൊല്ലുന്നു, പക്ഷേ സാധാരണക്കാർക്ക് അത് ദിക്കറായിട്ട് തോന്നൂല. നമ്മളെ വീക്ഷണത്തിൽ ദിക്കറായിട്ട് തോന്നണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അല്ലെങ്കിൽ യാ ഹയ്യു യാ ഖയ്യൂം പറയണം, സുബ്ഹാനല്ലാഹ് പറയണം. അതേസമയത്ത് ഈ മഹാൻ ചൊല്ലുന്ന ദിക്കറ് എന്തറിയോ, പച്ചമരത്തിൽ തീ പടച്ചവനാണ് അല്ലാഹു, അവനാണ് എന്താണ് ദിക്കിര്? പച്ചമരത്തിൽ തീ പടച്ചവനാണ് അല്ലാ, അവനാണ് അല്ലാ. ഒരു മരം കാണുമ്പോ, ഒരു പച്ചമരം കാണുമ്പോ നമ്മൾ എന്താ ചെയ്യാ? സക്ലേശ്പുരം ഭാഗത്തുള്ളവരൊക്കെ ഈ നാട്ടിലെ കുടുംബക്കാരായിട്ടുണ്ട്. എന്റെ നാടായ ചിക്കമാംഗ്ലൂർ ഈ മംഗലാപുരത്ത് നിന്ന് അങ്ങോട്ട് പോകുമ്പോ ചാർമാടി ചുരയിലൂടെ അങ്ങോട്ട് കയറുമ്പോ ഒരേ ചെറുപ്പക്കാരിങ്ങനെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ സെൽഫി എടുക്കുന്ന കാലാണ് ഇന്ന്. സുബ്ഹാനല്ലാഹ്. സെൽഫി എന്ന് പറഞ്ഞാൽ പിന്നൊരുത്തൻ സ്വന്തം ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല, അവന്റെ ഫോട്ടോ അവൻ തന്നെ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്. അതേസമയത്ത് ചാർമാടി ചുരയിൽ, ചാർമാടി കാട്ടി അവിടെ ഇങ്ങനെ സീൻസുകളൊക്കെ കാണുമ്പോ നമുക്ക് തോന്നാണെന്ന് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഒന്ന് അപ്ലോഡ് ചെയ്താൽ നല്ല വട്ടായിരുന്നു. അതേസമയം മഹാന്മാർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്, അവർ ഫോട്ടോ എടുക്കാനല്ല ചിന്തിക്കുന്നത്. അവരെന്താ ചിന്തിക്കുന്ന അറിയോ, അതിലൂടെ അവർ അള്ളാഹനെ ഉൾക്കൊള്ളുകയാണ്. കണ്ടില്ലേ ഈ മഹാൻ എന്താ കണ്ടത്? ഒരു പച്ച മരം കണ്ടപ്പോ ആ മരം കണ്ട ഉടനെ മഹാൻ അവർക്ക് ദിക്ര് ചൊല്ലിയതാ. എന്താ ദിക്ര്? മഹാനവരുടെ ഭാഷയിൽ ദിക്ര് ചൊല്ലി, അല്ലാഹനെ ഓർത്തു. അതാണല്ലോ അല്ലാഹനെ ഓർക്കലാണല്ലോ പ്രധാനം. പച്ചമരത്തിൽ തീ പടച്ചവനാണ് അല്ലാഹ്, പച്ചമരത്തിൽ അല്ലാഹ് തീ പടച്ചിട്ടുണ്ടല്ലോ, അവനാണ് അല്ലാഹ്. കണ്ടോ, ഒരു പച്ചമരം കാണുമ്പോ അതിലൂടെ അല്ലാഹുവിനെ ഓർക്കുകയാണ് മഹാന്മാർ. അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹ് വലിയ പവർ കൊടുത്തത്. അത് മാത്രമാണോ? അത് മാത്രല്ല, വേറൊരു ദിക്ര്. നമ്മുടെ ഉസ്താദ് ഇങ്ങനെ ക്ലാസ്സിനിടയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒരു അക്കൂട്ടത്തിൽ വിട്ടതാണിത്. ഇതൊന്നും കിതാബിലുള്ളതല്ല കേട്ടോ, ഇനിയിപ്പോ ഏത് കിതാബിലുണ്ടെന്ന് ചോദിക്കണ്ട. അപ്പൊ എന്താണ് മറ്റൊരു ദിക്ര്? വേറൊരു മഹാൻ ഉണ്ടായിരുന്നു, ആ മഹാന്റെ ദിക്ര് എന്തറിയോ, പെണ്ണ് കെട്ടാൻ പൂതി കായില്ലാത്ത കേട്. എന്താണ് ദിക്ര്? പെണ്ണ് കെട്ടാൻ പൂതി കായില്ലാത്ത കേട്. പെണ്ണ് കെട്ടാൻ പൂതി എന്ന് പറഞ്ഞാൽ, പൂതി പറഞ്ഞാൽ ആടിന്റെ പൂതിയല്ല, പെണ്ണ് കെട്ടാൻ പൂതി പറഞ്ഞാൽ പെണ്ണ് കെട്ടാൻ ആഗ്രഹമുണ്ട്. പൂതി എന്ന് പറഞ്ഞാൽ മലപ്പുറം ഭാഷയാണ്, ആഗ്രഹമുണ്ട്, അതായത് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കാശില്ലാത്ത കേട്, കായില്ലാത്ത കേട്. അതായത് കയ്യിൽ കാശില്ല, കായി എന്ന് പറഞ്ഞാൽ പെരങ്കായല്ല, പിന്നെ കാശില്ല. അതായത് പെണ്ണിനെ കല്യാണം കഴിക്കണേ മഹർ കൊടുക്കണ്ടേ, ആ മഹർ കൊടുക്കാൻ കായില്ല, കാശില്ല. അപ്പൊ നാട്ടുകാർക്കൊക്കെ വലിയ സംശയം, ഇയാൾ ഇത്ര വലിയ മഹാനായിട്ട് ഇയാളെ ദിക്ര് ഇതാ, എപ്പൊ നോക്കിയാലും പെണ്ണ് കെട്ടാൻ പൂതി, പെണ്ണ് കെട്ടാൻ പൂതി, കായില്ലാത്ത കേട്, കായില്ലാത്ത കേട്, ഇതെന്ത് ദിക്രാണ് റബ്ബേ. നാട്ടുകാർക്കൊക്കെ സംശയം തോന്നി. ഒരു ദിവസം നാട്ടുകാരൊക്കെ വന്ന് ചോദിച്ചു, അല്ല ഉപ്പാപ്പ നിങ്ങൾ വലിയ മഹാനായിട്ടല്ലേ ഞങ്ങൾ കാണുന്നത്, പക്ഷെ നിങ്ങൾ ദിക്ര് നോക്കുമ്പോ എപ്പൊ നോക്കിയാലും പെണ്ണല്ലാത്ത വേറെ ചിന്തയല്ല നിങ്ങൾക്ക്, എപ്പൊ നോക്കിയാലും പറയുന്നത് പെണ്ണ് കെട്ടാൻ പൂതി കായില്ലാത്ത കേട്, പെണ്ണ് കെട്ടാൻ പൂതി കായില്ലാത്ത കേട്. ഉപ്പാപ്പ പറഞ്ഞു കൊടുത്തു, മക്കളെ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് പറ്റിയ അബദ്ധമാണത്. കാരണം ഞാൻ പറഞ്ഞ പെണ്ണുകൊണ്ടുള്ള വിവക്ഷ നിങ്ങൾ കരുതിപ്പോയോ? ഈ കാണുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ കരുതിപ്പോയോ? അല്ല,
അല്ല അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കാൻ മാത്രം ഉയർന്നിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഏതാണെന്നറിയോ? പെണ്ണ് കെട്ടാൻ ബൂതി എന്ന് പറഞ്ഞാൽ അതാ ഹൂറുൽ ഹിസാൻ, സ്വർഗത്തിലുള്ള തരുണീമണികളില്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീകൾ സ്വർഗത്തിലില്ലേ, അവരുടെ ലംഘുന്ന മുമ്പല് കണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. ആ പെണ്ണുങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരെ കല്യാണം കഴിക്കണം, എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ്. പക്ഷേ കായില്ലാത്ത കേട് എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റിയതല്ലോ സ്വർഗത്തിലെ ഹൂറുൽ ഹിസാൻ. അപ്പൊ പിന്നെ കായില്ലാത്ത കേട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഞാൻ ഉദ്ദേശിച്ച കാശ് എന്ന് പറഞ്ഞാൽ അൽ അഅമാലു സ്വാലിഹാ, സ്വാലിഹായ സൽക്കർമ്മങ്ങളാണ് കേട്ടോ. ആ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ എന്റെ കയ്യിലില്ല. എനിക്കാണെങ്കിലോ സ്വർഗത്തിലെ ഹൂറുൽ ഹിസാനിനെ കല്യാണം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ സ്വാലിഹായ സൽക്കർമ്മങ്ങളില്ല. മഹാന്മാരുടെ ചിന്ത എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല അവർക്ക് വലിയ പവർ കൊടുത്തത്. വലിയ പവർ കൊടുക്കാൻ കാരണം അതാ, അവരിങ്ങനെ താൻ തോന്നിയതുപോലെ ജീവിച്ചില്ല, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചു. ഏത് സമയത്തും അല്ലാഹു അല്ലാത്ത വേറൊരു ചിന്തയില്ല അവർക്ക്, ഈ മഹാന്മാർക്ക്. അതുകൊണ്ടല്ലേ അവരെ മനസ്സിൽ അല്ലാഹു അല്ലാത്ത വേറൊരു ചിന്ത ഒരു സെക്കൻഡ് ആകട്ടെ, ഒരു മൈക്രോ സെക്കൻഡ് ഉണ്ടായാൽ അവർ തീരുമാനിക്കുന്ന എന്തറിയോ, ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ്. മഹാന്മാർ പറഞ്ഞ വാക്കാണത്. നമ്മുടെ മനസ്സിൽ ഒരു മിനിറ്റ് എങ്കാലും ഒരു സെക്കൻഡ് എങ്കാലും അല്ലാ എന്ന ചിന്തയല്ലാത്ത വേറെ ഒരു ചിന്ത വന്നാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് തന്നെ തെറിച്ചുപോയി. മഹാന്മാരങ്ങനെയാണ്, ഏത് സമയത്തും അല്ലാഹുവിനെ ഓർത്തവരാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടല്ലേ അവർക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്തു. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ, കേരളത്തിൽ മറപ്പെട്ട് കിടക്കുന്ന വലിയ മഹാനല്ലേ ഉമർ ഖാദിൽ ബിലങ്കോത്തി, വെളിയങ്കോടുകാരനായ ഉമർ ഖാദി റഹിമഹുല്ലാ, ചൊന്ന മഹാനൊന്നും അല്ലട്ടോ, അതേ സമയത്ത് ഈ അടുത്ത ആളൊന്നും അല്ല, ഈ ഇടക്കാലത്തുള്ള മഹാനാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. മഹാനവരുടെ കറാമത്ത് രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിൽ ഒരു വലിയ കറാമത്ത് മഹാനവരുടേതായി കാണാൻ കഴിയും. എന്താറിയോ, മഹാനവരുടെ നാട്ടിൽ നിന്ന് വെളിയങ്കോടിൽ നിന്ന് രണ്ടു പേര് അദ്ദേഹത്തിന്റെ ഹയാത്ത് കാലത്ത് ഹജ്ജിന് പോയി. ശരിക്കും മനസ്സിലാക്കണം, മഹാന്മാർക്ക് അല്ലാഹു തആല ഇത്രയും വലിയ പവർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ രണ്ട് പേര് ഹജ്ജിന് പോയി. ഒരാളെ പേര് അബൂബക്കർ കാണ, അബൂബക്കർ ഹാജി, വേറൊരാളെ പേര് അഹമ്മദ് ഹാജി. അങ്ങനെ രണ്ട് പേരും ഹജ്ജിന് പോയി. ആ ഹജ്ജിന് പോകുന്നത് ഇന്നത്തെ പോലെയല്ല, ഇന്ന് ഫ്ലൈറ്റിന്റെ സംവിധാനമുണ്ട്. അന്ന് ഒട്ടകപ്പുറത്തും അതുപോലെ തന്നെ പായക്കപ്പലുകളിലാണ് അന്ന് ഹജ്ജിന് പോകാറുള്ളത്. അങ്ങനെ രണ്ടു പേര് ഹജ്ജിന് പോയി, അഹമ്മദ് ഹാജിയും അബൂബക്കർ ഹാജിയും ഹജ്ജിന് പോയി. ഹജ്ജിന് പോയി മക്കത്ത് എത്തിയപ്പോൾ അബൂബക്കർ ഹാജിയെ കാണാനില്ല അഹമ്മദ് ഹാജിക്ക്. കൂടെ പോയവരാണല്ലോ രണ്ടുപേര്, പക്ഷെ അബൂബക്കർ ഹാജിയെ കാണാനില്ല അഹമ്മദ് ഹാജിക്ക്. അഹമ്മദ് ഹാജിക്ക് അബൂബക്കർ ഹാജിനെ കാണാതെ വന്നപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. പക്ഷെ എന്ത് ചെയ്യാനാ, എവിടെയും കാണാൻ കിട്ടിയില്ല. അവസാനം നാട്ടിൽ മടങ്ങി. നാട്ടിൽ മടങ്ങിയപ്പോൾ നാട്ടുകാരോട് പറഞ്ഞു കൂടെ വന്ന അബൂബക്കർ ഹാജിയെ കാണാനില്ല. പക്ഷേ നാട്ടുകാരിൽ ഈ അബൂബക്കർ ഹാജിയുടെ സഹോദരനാണ് ചേക്കുട്ടി. ചേക്കുട്ടി എന്ന് പറഞ്ഞാൽ അബൂബക്കർ ഹാജിയുടെ സഹോദരൻ. ആ സഹോദരൻ നേരെ പോയി എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും അവർക്ക് പറയുന്ന ഒരു നേതാവായിരുന്നു ഉമർ ഖാദി.
ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി മഹാനവരികളോട് പറഞ്ഞു, ഖാദീ എന്റെ സഹോദരൻ അബൂബക്കർ ഹാജി ഹജ്ജിന് പോയതാണ്, കൂടെ അഹമ്മദ് ഹാജിയും ഉണ്ട്, പക്ഷേ ഇപ്പോൾ നാട്ടിലേക്ക് അഹമ്മദ് ഹാജി മടങ്ങി വരുമ്പോ അബൂബക്കർ ഹാജിയെ കാണുന്നില്ല, വല്ലാത്ത സങ്കടമാണ്. ഓ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്ത് എവിടെയാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഉള്ളത്? മഹാനവരികൾ കണ്ടോ, കേരളത്തിൽ വെളിയങ്കോട് എന്ന പ്രദേശത്താണ്. മഹാനവരികളെ അടുത്തു പോയിട്ടാണ് സങ്കടം പറയുന്നത്. അതാ സഹോദരനെ കാണുന്നില്ല, ഹജ്ജിന് പോയ സഹോദരനെ കാണുന്നില്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, അതാ ളുഹാ നിസ്കാര സമയമാകുമ്പോൾ ഞാൻ വെളിയങ്കോട് ജുമഅത്ത് പള്ളിയിൽ വരാം. ഓ ചേക്കുട്ടി, നിങ്ങൾ അവിടെ വന്നോളൂ. അബൂബക്കർ ഹാജിയുടെ സഹോദരനായ ചേക്കുട്ടി അതാ ളുഹാ നിസ്കാരത്തിന്റെ സമയത്ത് വെളിയങ്കോട് ജുമഅത്ത് പള്ളിയിലെത്തി. ബഹുമാനപ്പെട്ട ഖാദിയാരെ കണ്ടു. ഖാദി പറഞ്ഞു, നിങ്ങളതാ ഒരൽപ്പം ളുഹാ നിസ്കരിച്ചോളൂ, ഞാനും ളുഹാ നിസ്കരിക്കാം. അങ്ങനെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ളുഹാ നിസ്കരിച്ചു. അബൂബക്കർ ഹാജിയുടെ സഹോദരനായ ചേക്കുട്ടിയും ളുഹാ നിസ്കരിച്ചു. ളുഹാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചേക്കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, എവിടെയാണ് കാണാതായത്? മക്കയിലാണ് കാണാതായത്. ശരിക്കും മനസ്സിലാക്കണം, സങ്കടം പറയുന്നത് എവിടുത്തെ ആളോടാണ്? കേരളക്കാരനായ ഉമർ ഖാദിയോടാണ്. ഏത് നാട്ടിൽ വെച്ചാണ് സങ്കടം പറയുന്നത്? കേരളത്തിൽപ്പെട്ട വെളിയങ്കോട് എന്ന പ്രദേശത്തിലുള്ള. നിങ്ങൾ മനസ്സിലാക്കണം. ഖാദിയാർ പറഞ്ഞു, അടുത്തു വിളിച്ചു പറഞ്ഞു, ദുആ നിസ്കാരം കഴിഞ്ഞ് ഖാദിയാർ ഒരൽപ്പം ദിക്ര ചൊല്ലി അവിടെ നിന്ന് ദുആങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേക്കുട്ടി വിഷമിക്കണ്ട, ടെൻഷനാക്കണ്ട, നിങ്ങളുടെ സഹോദരനായ അബൂബക്കർ ഹാജി മരിച്ചിട്ടില്ല. അബൂബക്കർ ഹാജി മക്കയിൽ വട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് താഴെ വീണതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു അറബിയുടെ വീട്ടിൽ ചികിത്സയിലാണ്. അത് മാത്രമല്ല, നാട്ടിൽ ഒരു വിഷമവുമില്ലാതെ എത്തിയാൽ ഈ ജുമഅത്ത് പള്ളി അത് പുതുക്കി പണിയും എന്ന് നേർച്ചയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഇത് പറയുന്ന കാലത്ത് അന്ന് പേജർ ഉണ്ടോ? അന്ന് ലാൻഡ് ലൈൻ ഉണ്ടോ? അന്ന് ടെലിഗ്രാം ഉണ്ടോ? അന്ന് ടെലിഫോൺ ഉണ്ടോ? ഓ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, അന്ന് കൈവെള്ളയിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ഒരു ഭൗതിക സംവിധാനങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തല്ലേ മക്കയിലുള്ള അബൂബക്കർ ഹാജി അവിടുന്ന് മനസ്സിൽ ചിന്തിച്ചതും നാവുകൊണ്ട് പറഞ്ഞതും? കേരളത്തിന്റെ വെളിയങ്കോട് എന്ന പ്രദേശത്തുള്ള ഉമർ ഖാദി അബൂബക്കർ ഹാജിയുടെ സഹോദരനോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ സഹോദരൻ മരിച്ചിട്ടില്ല. അദ്ദേഹം യാത്ര ചെയ്യുമ്പോ ഒട്ടകപ്പുറത്തു നിന്ന് താഴെ വീണ് പരിക്ക് പറ്റിയതാണ്. ഇപ്പോൾ ഒരു അറബിയുടെ വീട്ടിൽ ചികിത്സയിലാണ്. നേരെ നാട്ടിലേക്ക് ഒരു ക്ഷീണവുമില്ലാതെ മടങ്ങി എത്തിയാൽ നാട്ടിലുള്ള വെളിയങ്കോട്ട് ജുമഅത്ത് പള്ളിയെ പുതുക്കി പണിയുമെന്ന് നേർച്ച ചെയ്തിട്ടുണ്ട്. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അതാ അബൂബക്കർ ഹാജി നാട്ടിലെത്തി. നാട്ടുകാർ വേഗം പോയി അബൂബക്കർ ഹാജിയുടെ അടുത്ത്.
എന്താണ് ആചാരെ നിങ്ങൾക്ക് പറ്റിയത്? നോക്കുമ്പോ ഉമർ ഖാലി എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ, അതിനൊരൽപ്പവും മാറ്റമില്ല. അബൂബക്കറാജ് പറഞ്ഞു, നാട്ടുകാരെ, ഞാനിങ്ങനെ മക്കയിൽ വട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ആ വട്ടകം മോട്ട് കാണിച്ചത് തുടർന്ന് ഞാനതാ നിലത്ത് വീണതാണ്. ആ നിലത്ത് വീണപ്പോൾ ഒരറബിയെന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. ഞാനതാ നാട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിയാൽ ഞാനതാ വെളിയങ്കോട് ജുമാഅത്ത് പള്ളിയെ പുതുക്കി പണിയുമെന്ന് ഞാൻ നേർച്ച ചെയ്തിരുന്നു. അത് നേരത്തെ നാട്ടുകാരോട് ഉമർ ഖാലി പറഞ്ഞതല്ലേ? ഓ സഹോദരന്മാരെ, അതിനല്ലേ കറാമത്ത് എന്ന് പറയുന്നത്? ഇത് കൊറേ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് നടന്ന സംഭവമല്ല, ഇടക്കാലത്ത് കേരളത്ത് നടന്ന സംഭവമല്ലേ ഞാൻ പറഞ്ഞു വന്നത്? അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കും തങ്ങന്മാർക്കും മഹാന്മാർക്കും അല്ല വലിയ പവർ കൊടുക്കാൻ കാരണമെന്തേ? കാരണം മറ്റൊന്നുമല്ല, അവർ അല്ലാഹനെ പേടിച്ച് ജീവിച്ചവരാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ സഹോദരന്മാരോട് ഒരു കാര്യം പറയട്ടെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആര് എന്ത് പറയട്ടെ, ആര് എന്ത് ചെയ്യട്ടെ, ഔലിയാക്കന്മാരെ കൈവിടാൻ മരിക്കുമ്പോ ഈ മാങ്കിട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവന് സാധ്യമല്ല കേട്ടോ. ഇവിടെ നേരത്തെ തങ്ങൾ വരികൾ പറഞ്ഞ കൂട്ടത്തിൽ ഉണർത്തിയില്ലേ, ഔലിയാക്കന്മാരെ ധിക്കരിക്കുന്ന ഒരു വിഭാഗം പുത്തൻവാദികൾ. ഞാനിപ്പോൾ ഒന്നും അതിലേക്ക് കടക്കുന്നില്ല, കാരണം ഈ നാട്ടിൽ അത്തരക്കാരില്ല എന്നെനിക്ക് നൂർക്ക് നൂറ് ശതമാനം അറിയാം. അതേസമയത്ത് നിങ്ങൾ നോക്കൂ, അവർ ഔലിയാക്കളെ എത്രയാണ് താരടിക്കുന്നത്, അവർ ഔലിയാക്കളെ എത്രയാണ് അവഹേളിക്കുന്നത്, അവർ ഔലിയാക്കളെ എത്രയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്, അവർ ഔലിയാക്കളെ എത്രയാണ് ടീസ് ചെയ്യുന്നത്. ഞാനിപ്പോ ഓർക്കുന്നു, ഇപ്പൊ ഇന്നലെ ഞാൻ അതാ ബായാറ് തങ്ങൾ പങ്കെടുത്ത കബക്ക ജംഗ്ഷനിൽ വെച്ച് ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ചു കൂടിയ വേദിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതാ ദിവസങ്ങൾക്ക് മുമ്പ് അതാ കടേശ്വാല്യ അജിലമുഖർ എന്ന സ്ഥലത്ത് ഞാനതാ എൽ സി ഡി ക്ലിപ്പിംഗ് വെച്ച് ഞാൻ പുത്തൻവാദിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിടെ കാണിച്ച ക്ലിപ്പ് ഇൻഷാല്ലാ അതിന്റെ സി ഡി വൈകാതെ പുറത്തിറങ്ങും. അതേ നിങ്ങളുടെ ഭാഷയിലല്ല എന്നേ ഉള്ളൂ, അത് എന്റെ ബ്യാരി ഭാഷയിലാണ്. ആ കാണിച്ച ക്ലിപ്പിന്റെ കൂട്ടത്തിൽ ഞാനൊരു ക്ലിപ്പ് അവിടെ കാണിച്ചു. അതെന്താണെന്നറിയോ? നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു മഹാൻ കേരളത്തെ കോഴിക്കോട് ജില്ലയിലില്ലേ, ബഹുമാനപ്പെട്ട വലിയുല്ലാഹി സി എം നബർ അല്ലാഹു മർഖദാ. ആ സി എം വലിയനെ കുറിച്ച് പരിചയമില്ലാത്ത പേരുവായിക്കാരുണ്ടോ? സി എം വലിയനെ കുറിച്ച് പരിചയമില്ലാത്തവർ ഈ പരിസരത്തുണ്ടോ? ഇതിന്റെ പരിസരങ്ങളിലൊക്കെ വന്ന വലിയ മഹാനല്ലേ? ആ സി എം വലിയനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതാ മലയാള പ്രഭാഷണം നടത്തുന്ന ഒരു പുത്തൻവാദി പ്രസംഗിച്ച ക്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ആ പുത്തൻവാദി എന്താണ് പറയുന്നത്? ഓ ചെറുപ്പക്കാരെ, പണം കണ്ടിട്ടോ, വിസത്തിന്റെ പേരിലോ, പാസ്പോർട്ടിന്റെ പേരിലോ, വീടിനെടുത്ത ലോണ് തീർക്കുമെന്നതിന്റെ പേരിലോ, നിന്റെ വീട്ടിന്റെ പണി പൂർത്തിയാക്കുമെന്നതിന്റെ പേരിലോ, നിന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമെന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ നിനക്ക് ആഴ്ചയിൽ ഇറച്ചു കൊണ്ടുവന്ന് തരുമെന്നതിന്റെ പേരിലോ ഏതെങ്കിലും ഒരു പുത്തൻവാദി നിങ്ങളെ വിശ്വാസത്തെ കവർന്നെടുക്കാൻ വന്നാൽ വേണ്ട വേണ്ട, ഔലിയാക്കളെ താറടിക്കുന്ന പുത്തൻവാദിയുടെ പിന്നാലെ പോയാൽ ഈമാനില്ല കേട്ടോ. എന്താണ് പുത്തൻവാദി പറയുന്നത്? അതാ ഇവർ പറയുന്നു, ഇവർ പറയാണ്, അതാ സുന്നികൾ പറയുന്നു, നമുക്ക് ഔലിയാക്കളോട് വല്ലാത്ത വെറുപ്പാണ്. ഈ പുത്തൻവാദി ചങ്ങായി പറയുകയാണ്, നമുക്ക് ഔലിയാക്കളോട് വെറുപ്പൊന്നുമില്ല. അതേസമയത്ത് സുന്നികൾ പറയുന്ന ചില ഔലിയാക്കളുണ്ട്, അവരെ ഞങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കൂല. എന്നിട്ടവൻ പറയുകയാണ്, സുന്നികൾ ഏകദേശം ഔലിയാക്കളെ പറയുന്നത് ഒരു അരപ്പിരി ഇത്തിരി ലൂസാണ്, അരപ്പിരി ഇത്തിരി
ഡിഗ്രി ലൂസുള്ളവരെ ഔലിയാക്കളായി സുന്നികൾ കാണൂ. എന്നിട്ട് ഇവൻ പറയാണ്, അങ്ങനെയല്ലേ ഒരു അരപ്പിരി ഇത്തിരി ലൂസായ മടവൂരുകാരനായ സി എമ്മിനെ കുറിച്ച് ഇവർ വലിയ എന്ന് പറയുന്നത്. ഓ മുഅ്മിനീങ്ങളെ, സി എം വലിയനെ സിയാരത്ത് ചെയ്യാത്തവർ ഈ സദസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഈ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സി എം വലിയെ കുറിച്ച് അരപ്പിരി ഇത്തിരി ലൂസാണെന്ന് പറയുന്ന പുത്തൻവാദി അവന്റെ പിന്നാലെ പോയാൽ ഈമാൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാനത് എന്റെ വിഷയമല്ല, ഇടക്ക് വെച്ച് സാന്ദർഭികമായി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പക്കാരെ, നിസ്കാരം മാത്രം പോരാ, നിസ്കരിക്കേണ്ടത് തന്നെയാണ്. നിസ്കാരം മാത്രം പോരാ, നോമ്പ് മാത്രം പോരാ, സ്റ്റേജ് കെട്ടിക്കെട്ടൽ മാത്രം പോരാ, വാളിന്റെ മജ്‌ലിസിൽ വന്നിരിക്കൽ മാത്രം പോരാ, അതെല്ലാം വേണം. അതിന്റെ കൂടെ അല്ലാ ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കണം, അല്ലാ ബഹുമാനിച്ച വ്യക്തിത്വങ്ങളെ ബഹുമാനിക്കണം. അല്ലാ ബഹുമാനിച്ച വസ്തുവിനെ ബഹുമാനിക്കാതെ, അല്ലാ ബഹുമാനിക്കാൻ പറഞ്ഞ വ്യക്തിത്വങ്ങളെ ബഹുമാനിക്കാതെ കേവലം നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അങ്കബൂത്, ആ അങ്കബൂത് സൂറത്തിലെ രണ്ടാമത്തെ ആയത്ത്, അല്ലാഹ് ചോദിക്കുകയാണ് മുഅ്മിനീങ്ങളോട്. അല്ലാഹ് ചോദിക്കുകയാണ്, അലിഫ് ലാം മീം, അഹസിബന്നാസു, ജനങ്ങളെ, ജനങ്ങൾ കരുതുന്നുണ്ടോ? അല്ലാഹ് ചോദിക്കുകയാണ്, ഓ പെരുവായിലുള്ള മുസ്ലിമീങ്ങളെ, അല്ലാഹ് നമ്മോട് ചോദിക്കുകയാണ്, അഹസിബന്നാസു, ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അവരെ വെറുതെ വിട്ടേക്കുമെന്ന് ജനങ്ങൾ ചിന്തിച്ചോ? നാളെ റബ്ബിന്റെ കോടതിയിൽ പോകുമ്പോ, റബ്ബേ ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോക്കിയിട്ടുണ്ട്, ഞങ്ങൾ എല്ലാ സൽക്കർമ്മം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ അവരെ വെറുതെ വിടും ഞാൻ എന്ന് ജനങ്ങൾ കരുതുന്നുണ്ടോ? വേണ്ട, കരുതണ്ട. വഹും ലാ യുഫ്തനൂൻ, അവരെ വേണ്ടതുപോലെ ശിക്ഷകൾക്ക് വിധേയരാക്കാതെ അവരെ വെറുതെ വിടുമെന്നവർ കരുതിപ്പോയോ? ഈ ആയത്തിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ ഖുർത്തുബിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പറയുന്നതെന്നറിയോ? കേവലം സൽക്കർമ്മങ്ങളായി ജനങ്ങൾ കാണുന്ന നിസ്കാരവും നോമ്പും അതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ മാത്രം പോരാ, അതിന്റെ കൂടെ അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണോ? അല്ലാഹ് ബഹുമാനിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാതെ ഒരു മുഅ്മിനും രക്ഷപ്പെടാൻ സാധ്യമല്ല. ലോക പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് ഇമാം മുല്ല അലി അൽ ഖാരി റളിയല്ലാഹു അൻഹു. ഹനഫി മദ്ഹബിലെ ഇമാമാണ്. ഉസ്താദുമാർ മുത്തഅല്ലിമീങ്ങൾക്ക് ദർസിൽ ഓതി കൊടുക്കുന്ന ഒരു ഹദീസിന്റെ കിതാബുണ്ട്, മിഷ്കാത്തുൽ മസാബിഹ്. ഇമാം ഖതീബ് തിബരീസി റളിയല്ലാഹു അൻഹുവിന്റെ മിഷ്കാത്ത്, ആ ഹദീസിന്റെ ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയ കിതാബുൽ മിർഖാത്ത് എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയ വലിയ മഹാനാണ് ഹനഫി പണ്ഡിതനായ മുല്ല അലി അൽ ഖാരി റളിയല്ലാഹു അൻഹു. മഹാനവരുകളുടെ വഫാത്തിനെ കുറിച്ച് തവാലിയുൽ അൻവാർ എന്ന കിതാബിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയത് കാണാം. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്താണ് സംഭവം അറിയോ? മഹാനവരുകൾ വഫാത്തായി, മഹാനവരുകളുടെ മയ്യത്തിനെ കുളിപ്പിക്കാൻ എടുത്തു. ആ കുളിപ്പിക്കാൻ എടുത്ത സമയത്ത് ഫവജദഹുൽ ഗസ്സാലു മഖ്തൂഉൽ ലിസാൻ, ഇത്രയും വലിയ പണ്ഡിതനായ മുല്ല അലി അൽ ഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്നവർ മഹാനവരുടെ വായയുടെ ഉള്ളിൽ നോക്കുമ്പോൾ നാവ് കാണുന്നില്ല. ആക്സിഡന്റ് ആയി മരിച്ചതൊന്നുമല്ല, തീയിൽ കരിഞ്ഞു മരിച്ചതൊന്നുമല്ല, വഫാത്തായതൊന്നുമല്ല,
സാധാരണ മരണമാണ്. പക്ഷേ ആ മഹാനവരുകളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്നവർ മഹാനവരുകളുടെ വായ നോക്കിയപ്പോൾ ആ തൊള്ളയിൽ നാവ് കാണുന്നില്ല, മഖ്തു അല്ലിസാൻ, നാവ് കഷ്ണമായി മുറിക്കപ്പെട്ടതായി കണ്ടു. അത്ഭുതം, എത്ര വലിയ മഹാനാ, എത്ര വലിയ കിതാബ് എഴുതിയ മഹാന്. അത് ഇന്നും ഉസ്താദുമാർ ശിഷ്യന്മാർക്ക് ഓതിക്കൊടുക്കുമ്പോ വക്കത്ത് കിതാബുൽ മുർക്കാത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കും, നോക്കി കൊടുക്കും, വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും. അത്രയും വലിയ മഹാനായ ഇമാം മുല്ലാ അലി അൽ ഖാരി മഹാനവരുടെ നാവ് മുറിക്കപ്പെട്ടതായി കുളിപ്പിക്കുന്നയാൾ കണ്ടപ്പോൾ ആ കുളിപ്പിച്ചയാൾക്ക് വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. കാരണം ഇത് വലിയ മഹാനാണല്ലോ, ഇത്രയും വലിയ മഹാനെ കുളിപ്പിക്കുമ്പോ ആ മഹാന്റെ വായ നോക്കിയപ്പോൾ നാവ് മുറിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇയാൾക്ക് ഉറക്കം വരുന്നില്ല, രാത്രി സമയത്ത് ഉറക്കം വരുന്നില്ല. കാരണം ഇത്രയും വലിയ മഹാന് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്? ആ കുളിപ്പിച്ചയാളങ്ങ് ചിന്തിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഉറക്കം വരാതിരിക്കുമ്പോൾ ടെൻഷനിലങ്ങ് വിഷമിച്ചങ്ങ് ഒരു ദിവസം ഇങ്ങനെ ഉറങ്ങിപ്പോയി. ആ ഉറക്കിന്റെ മധ്യത്തിൽ മഹാനായ മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹുവിനെ ഈ കുളിപ്പിച്ചയാൾ സ്വപ്നത്തിൽ കാണുന്നു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഈ കുളിപ്പിച്ചയാളോട് ചോദിക്കുകയാണ്, മോനെ എന്താണ്, നീ വല്ലാത്ത ഹമ്മിലാണല്ലോ, നീ വല്ലാത്ത ഗമ്മിലാണല്ലോ, നീ വല്ലാത്ത ബേജാറിലാണല്ലോ, നീ വല്ലാത്ത സങ്കടത്തിലാണല്ലോ, നിനക്ക് ഉറക്കം വരുന്നില്ലല്ലോ, എന്താണ് മോനെ കാരണം? അപ്പ മഹാനവരുകളോട് ഈ കുളിപ്പിച്ചവൻ പറയുകയാണ്, അല്ലയോ ഇമാമേ, നിങ്ങൾ വലിയ മഹാനാണല്ലോ, ജനങ്ങളൊക്കെ നിങ്ങളെ വലിയ ബഹുമാനത്തോടെ കണ്ടിരുന്നല്ലോ, അതേ സമയത്ത് നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചവൻ ഞാനാണ്. ആ നിങ്ങളുടെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത്, അതാ ഉദൂവെടുത്ത് തരുന്ന സമയത്ത് നിങ്ങൾക്കതാ മിസ്വാക്ക് ചെയ്ത് തരുമ്പോ നിങ്ങളുടെ വായ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ നിങ്ങളുടെ വായയുടെ ഉള്ളിലുണ്ടാകേണ്ട നാവിനെ കാണുന്നില്ല. എന്താണ് അതിന്റെ കാരണം? നിങ്ങളുടെ നാവ് മുറിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് മഹാനവരുകൾ പറഞ്ഞ മറുപടി കിതാബുകളിൽ ഉണ്ട് കേട്ടോ. ചെറുപ്പക്കാരനോട് പറയുകയാണ്, മോനെ എന്റെ ജീവിതത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നെ ജനങ്ങൾ വലിയ മഹാനായി കണ്ടിരുന്നു ശരിയാണ്, അതാ എന്നെ ജനങ്ങൾ ബഹുമാനിച്ചിരുന്നു ശരിയാണ്, ഞാൻ വലിയ കിതാബ് രചിച്ചിരുന്നു ശരിയാണ്, ഹദീസിന്റെ കിതാബിന് വ്യാഖ്യാനം എഴുതിയിരുന്നു ശരിയാണ്, അതേ സമയത്ത് എന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലാകുന്ന ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനത്തിന് അതാ വിഗാദം സൃഷ്ടിക്കുന്ന തടസ്സമുണ്ടാക്കുന്ന ഒരു വാക്ക് ഞാൻ കിതാബിൽ എഴുതി വെച്ചു പോയി. അതെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും അവർക്ക് വേണ്ടതുപോലെ ഇസ്ലാം കിട്ടിയിട്ടില്ല എന്നൊരു അഭിപ്രായം ഞാൻ എന്റെ കിതാബിന്റെ ഒരു സൈഡിൽ എഴുതി വെച്ചു പോയി. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട നേതാവല്ലേ? താജിദാരെ മദീന, സർക്കാരെ ആലം, സയ്യിദേ കൈനാത്ത്, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടതുപോലെ ഇസ്ലാം എത്തിയിട്ടില്ല എന്നൊരു ചെറിയ അഭിപ്രായം എന്റെ റഅയാണ്, എന്റെ അഭിപ്രായമാണ്, അത് എന്റെ കിതാബിന്റെ ഒരു സൈഡിൽ ഞാൻ എഴുതി വെച്ചു പോയി. അതാണ് എന്റെ നാവ് മുറിക്കപ്പെട്ടതായി മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. നോക്കൂ, നിങ്ങൾ നിസ്കാരമില്ലാഞ്ഞിട്ടാണോ
ഖുർആൻ ഓത്തില്ലാഞ്ഞിട്ടാണോ, മുഖത്ത് താടിയില്ലാഞ്ഞിട്ടാണോ, തലയിൽ തലയകെട്ടില്ലാഞ്ഞിട്ടാണോ, നോമ്പില്ലാഞ്ഞിട്ടാണോ? അതെല്ലാം ഉണ്ട്, പക്ഷേ ബഹുമാനിക്കേണ്ടതിനെല്ലാം ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷേ പറയുന്ന സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ആ അഭിപ്രായം പറഞ്ഞപ്പോ ബഹുമാനിക്കപ്പെടേണ്ടതിനെ പൂർണ്ണമായും ബഹുമാനിക്കാതെ വന്നപ്പോൾ അല്ലാഹ് ദുനിയാവിൽ കൊടുത്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ? ഏറ്റവും വലിയ നേതാവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോൾ അതിലേക്ക് കടന്നാൽ ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച അതേ റൂട്ടിൽ സഞ്ചരിച്ചവരല്ലേ ഇവിടെ വിശ്രമിക്കുന്ന മഹാനായാലും സർവ ഔലിയാക്കൾ അങ്ങനെയല്ലേ? ആ ഔലിയാക്കളെ ബഹുമാനിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, സാധാരണക്കാരൻ ഒരു മഹാനെ ബഹുമാനിക്കുന്നത് പോകട്ടെ, അതല്ല പറയുന്നത്. ഒരു മഹാൻ തന്നെ വേറൊരു മഹാനെ ബഹുമാനിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. തങ്ങളവരുകൾ വേറൊരു തങ്ങളെ ബഹുമാനിക്കുന്നു, ആ തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ ബഹുമാനിക്കുന്നു. ഒരു ഉസ്താദ് വേറൊരു ഉസ്താദിനെ ബഹുമാനിക്കുന്നു, ആ ഉസ്താദ് ഈ ഉസ്താദിനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണല്ലോ സർവ സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങളെയും നേതാക്കളെയും ബഹുമാനിക്കണം. അവിടെ പിന്നെ ഗ്രൂപ്പ് നോക്കണ്ട, തങ്ങളെ ബഹുമാനിക്കുമ്പോ ഗ്രൂപ്പ് നോക്കാനില്ല. ഉസ്താദുമാരെ ബഹുമാനിക്കുമ്പോ ഇയാൾ ഏത് ഗ്രൂപ്പാണ് നോക്കാനില്ല. നിങ്ങൾ നോക്കുമ്പോ ഈ അടുത്ത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായി, അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ചെരുശ്ശേരി ഉസ്താദ് വഫാത്തായ സമയത്ത് ബഹുമാനപ്പെട്ട മറ്റന്നാൾ ഇവിടെ വരാൻ പോകുന്ന നമ്മുടെ വലിയ അഭിമാനമായ നമ്മുടെ ഉസ്താദ് സുൽത്താനുൽ ഉലമ, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് അവർ നാട്ടിലില്ല, ഉസ്താദ് അവർ യു എയിലായിരുന്നു. യു എയിൽ എന്ത് ചെയ്തു? ചെരുശ്ശേരി ഉസ്താദ് വഫാത്തായി എന്ന വിവരം കിട്ടിയപ്പോ യു എയിലെ ദുബൈ മർക്കസിൽ വെച്ച് ഉസ്താദ് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടി, ആ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുന്ന് തഹ്ലീൽ ചൊല്ലി, എന്നിട്ട് അവിടുന്ന് ദുആഗ് ചെയ്യിപ്പിച്ചു. ഉസ്താദ് കയറിയ സ്റ്റേജിൽ ദുആഗ് ചെയ്തു. എന്തേ കാരണം? വേറെ ഒരു ഉസ്താദിനെ ചീത്ത പറയാനില്ല, വേറൊരു ഉസ്താദിനെ അപമാനിക്കലില്ല, അതാണ് ബഹുമാനം. ആ ബഹുമാനം നമ്മുടെ മനസ്സിൽ കടന്നു വരാത്ത കാലത്തോളം ചെറുപ്പക്കാരെ എഴുതി വെച്ചോ, രക്ഷപ്പെടാൻ വകുപ്പില്ല കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ? ഒക്കെ പറയണം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് നൂറുദ്ദീൻ അൽ ഹൈസമി റളിയല്ലാഹു അൻഹു മജ്മഉ സവാഇദ് എന്ന കിതാബിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വലിയ മഹാനാണെങ്കിലും വേറൊരു മഹാനെ ബഹുമാനിക്കണം. ഒരു മഹാൻ വേറൊരു മഹാനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഈ മഹാന്റെ ബഹുമാനം തന്നെ അല്ലാഹ് വിളിച്ചെറിയും. സാധാരണക്കാർ പിന്നല്ലേ തങ്ങന്മാരെ ബഹുമാനിക്കുന്നത്? സാധാരണക്കാർ പിന്നല്ലേ ആലിമികളെ ബഹുമാനിക്കുന്നത്? അത് പറയേണ്ടതുണ്ടോ? ഇത് ഒരു മഹാനാണെങ്കിൽ വേറൊരു മഹാനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച നിയമമാണ് ഇസ്ലാമിന്റെ നിയമം. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അതാ ഒരു മൃഗത്തിന്റെ പുറത്ത് കയറി, ആ മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പുഴയുടെ വക്കത്തെത്തി. ആ പുഴയുടെ വക്കത്തെത്തിയപ്പോൾ ആ മൃഗം പുഴയുടെ അപ്പുറം വിട്ടുകിടക്കുന്നില്ല. അതുവരെ മൃഗം അവിടെ യാത്ര ചെയ്തു എത്തി. മൂസ നബി അലൈഹിസ്സലാമിനെ പുഴ വിട്ടുകിടന്ന് അക്കരയിൽ പോകണമെന്നുണ്ട്. അതേ സമയത്ത് ആ മൃഗമാണെങ്കിലോ മൃഗം അവിടെ മോട്ട് കാണിക്കുകയാണ്, ഹട്ട കാണിക്കുകയാണ്. ആ മൃഗം അമ്മോ അങ്ങോട്ട് പോകാൻ കേൾക്കുന്നില്ല. ആ മൃഗം നേരെ മുഖം ഇങ്ങോട്ട് തിരിക്കുന്നു. മൂസ നബി അലൈഹിസ്സലാം അവിടുന്ന് ആ മൃഗത്തിന്റെ കടിഞ്ഞാന് പിടിച്ച് കുലുക്കുകയാണ്. എന്തേ അങ്ങോട്ട് പോകൂ, എനിക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് പോകൂ. പക്ഷേ ആ മൃഗം മോട്ട് കാണിക്കുന്നു. മൂസ നബി അലൈഹിസ്സലാമിനെ അനുസരിക്കുന്നില്ല. പുഴയുടെ വക്കത്തെത്തിയ ആ മൃഗം നേരെ മുഖം തിരിഞ്ഞ് വാപ്പാസ് പോകുന്നു. മൂസ
മൂസാ നബി അലൈഹിസ്സലാമിന് വാപ്പാസ് പോകാനുള്ളതല്ല, ആ നദി പുഴ ആ പുഴ അങ്ങോട്ട് വിട്ടുകിടക്കാനുള്ളതാണ് മൂസാ നബി അലൈഹിസ്സലാമിന്. പക്ഷേ മൃഗം കേൾക്കുന്നില്ല, മൃഗം അതാ അവിടെ നിന്ന് മോട്ട് കാണിക്കുകയാണ്. ആ സമയത്ത് വഹി വന്നു, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനേക്ക് വഹി വന്നു, അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം വന്നു, മൂസാ നബിയേ എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് ഈ പുഴ ഒന്ന് വിട്ടുകിടക്കണം, അതിന് മൃഗം കേൾക്കുന്നില്ല, മോട്ട് കാണിക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോ മൃഗം ഇങ്ങനെ തിരിയുന്നുണ്ട്, റിട്ടേൺ പോകാൻ ബാക്ക് പോകാൻ നോക്കുന്നുണ്ട്. മൂസാ നബിയേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്ന് തന്നെ ഉണ്ടോ? പോകണം റബ്ബേ, ഞാൻ അവിടെ വിചാരിച്ച കാര്യം നടക്കണമെങ്കിൽ അവിടെ പോകണ്ടേ? പോണം, എന്നാൽ പോണോ? പോണം. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, ചെയ്യാം. എന്താണ് കാര്യം? നിങ്ങൾ വലിയ മഹാനാണ് മൂസാ നബിയെ, ശരിയാണ്, വലിയ മഹാനല്ലേ മൂസാ നബി അല്ലേ അലൈഹിസ്സലാം, കലീമുല്ലാഹി അല്ലാഹുവോട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനല്ലേ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. നിങ്ങൾ വലിയ മഹാനാണ്, നബിയാണ്, കലീമുല്ലാഹിയാണ് ഒക്കെയാണ്. പക്ഷേ ഇപ്പൊ ഈ പുഴ നിങ്ങൾ വിട്ടുകിടക്കണമെങ്കിൽ നിങ്ങൾ വേറെ ഒരു മഹാന്റെ ബറക്കത്ത് സ്വീകരിക്കണം, അല്ലാതെ പോകാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അടുത്ത റബ്ബേ മഹാനോ എന്നെക്കാളോ, എന്നെക്കാളും വലിയ മഹാൻ ഇപ്പോഴുണ്ടോ? അതേന്ന്. അതാരാ? അല്ലാഹു തആല പറയാണ്, നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം എന്നൊരു മഹാനുണ്ട്. ആ മഹാന്റെ ജനാസ, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത് നിങ്ങൾ നിൽക്കുന്ന പരിസരത്താണ്. ആ മഹാന്റെ ജനാസ എടുത്ത് നിങ്ങളെ തോളിൽ വെച്ച് ബർക്കത്തെടുക്കാത്ത കാലത്തോളം നിങ്ങളുടെ മൃഗം അങ്ങോട്ട് ഒരൽപ്പം പോലും നീങ്ങൂല. കണ്ടോ? പക്ഷെ മൂസാ നബി അലൈഹിസ്സലാമിന് അറിയണ്ടേ എവിടെയാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത് എന്ന്? മൂസാ നബി അലൈഹിസ്സലാമിന് അറിഞ്ഞില്ല. മൂസാ നബി അലൈഹിസ്സലാം നാട്ടുകാരെ ഒരുമിച്ചു കൂട്ടി, ബനു ഇസ്രായേൽ അല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, ആ ബനു ഇസ്രായേലുകാരെ, നാട്ടുകാരായ ബനു ഇസ്രായേലുകാരെ മൂസാ നബി അലൈഹിസ്സലാം ഒരുമിച്ചു കൂട്ടി അവരോട് ചോദിച്ചു, ഹൽ മിൻകും മൈ അരിഫു ഖബറ യൂസുഫ് അലൈഹിസ്സലാം, നിങ്ങളുടെ കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബ്ര് എവിടെയാണുള്ളത് എന്ന് അറിയുന്ന വല്ല ഒരാളുമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, നമ്മുടെ കൂട്ടത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബ്ര് എവിടെയാണുള്ളത് എന്നറിയുന്ന ഒരാളും ഇല്ല. എന്നാലും അവരൊരു മറുപടി പറഞ്ഞു, ഇല്ല, ഇമ്രഅത്തുൻ അജൂസ, ഒരു വയസ്സായ മാമയുണ്ട്. വയസ്സായ മാമ, മാമ എന്ന് പറഞ്ഞ വെല്ലുമ്മ, അജ്ജി, എന്റെ ഭാഷയിലൊക്കെ അജ്ജി എന്ന് പറയും, നിങ്ങളുടെ ഭാഷയിൽ വെല്ലുമ്മ എന്ന് പറയും, അങ്ങനെ കാസർഗോഡ് ഭാഗത്തൊക്കെ മാമ എന്നൊക്കെ പറയാറില്ലേ. മാമ, ഒരു വയസ്സായ മാമ ഉണ്ട്. ആ മാമക്കറിയാം യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണുള്ളത്, അല്ലാതെ വേറെ ആർക്കും അറിയില്ല. മൂസാ നബി അലൈഹിസ്സലാം നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ആ മാമാനെ ഒന്ന് കൂട്ടിക്കൊണ്ടു വരുമോ? നാട്ടുകാര് പോയി മാമാനെ കൂട്ടിക്കൊണ്ടു വന്നു. ആ മാമാനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല ഉമ്മാ, നിങ്ങൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബ്ര് എവിടെയാണുള്ളതെന്ന് അറിയുമോ? ഒന്ന് പറഞ്ഞു തരുമോ? ആ ഉമ്മ പറഞ്ഞു, അറിയാം, എനിക്കറിയാം, പക്ഷെ ഞാൻ പറയൂല, എനിക്കറിയാം യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബ്ര് എവിടെയുള്ളതെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പറയൂലട്ടോ. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് എന്ത് വേണോ ഞാനത് തരാം, നിങ്ങൾക്ക് എന്ത് വേണം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാ, ഒരാളോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, ഏ പറയൂലെന്നറിഞ്ഞാലോ, പറയൂലെന്നറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കുട്ടിയോട് നമ്മൾ പറയും, നിനക്ക് ഞാൻ വാങ്ങിത്തരാം. ചിലപ്പോ ഭാര്യമാരെ കുറിച്ച് അഭിപ്രായം ചോദിക്കാണ് ഭർത്താക്കന്മാർ മക്കളോട്, ചെറിയ മക്കളോട്, മോളെ ഉമ്മ ഇടയ്ക്കെങ്കിലും പോയിനാ, ബാപ്പ പുറത്തു പോയ ശേഷം, ബാപ്പ രാവിലെ പോയിട്ട് രാത്രി ആകുമ്പോ വരുന്നതിന്റെ, ഉമ്മ ഇടയ്ക്കെങ്കിലും പോയിനാ മോളെ. ഞാൻ പറയൂല. കുട്ടി, ചെറിയ കുട്ടി, രണ്ടര വയസ്സുള്ള കുട്ടി, മൂന്ന് വയസ്സുള്ള കുട്ടി പറയാ, ഞാൻ പറയൂല. ഞാൻ മിൽക്കി ബാർ വാങ്ങിത്തരാ, ഡയറി മിൽക്ക് വാങ്ങിത്തരാ, മിഠായി വാങ്ങിത്തരാ, ചാക്കി വാങ്ങിത്തരാന്ന് പറയുമ്പോ, ആ ഉപ്പ പോയിനി, ഉമ്മ പോയിരുന്നു രാവിലെ പോയിട്ട്, ഇപ്പൊ വന്നതേ ഉള്ളൂ, ബാപ്പ വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് വന്നതേ ഉള്ളൂ. കുട്ടി അതുവരെ പറയാത്ത കുട്ടി മിഠായി കൊടുത്തപ്പോഴേക്ക് കുട്ടി പറഞ്ഞു,
മൂസ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം അമ്മാ. ഉമ്മ പറഞ്ഞു, തരുമോ? തരും. എന്നാൽ അസ്അലുകൽ ജന്ന, സ്വർഗം തരുമോ? ചോദിച്ചത് തന്നെ വലുതാണ്, ചെറുതൊന്നല്ല. മൂസാ നബി അലൈഹിസ്സലാം വിചാരിച്ചത് ഒരു ചെറിയ കാശ് ചോദിക്കൂന്നാണ്. അങ്ങനെയാണല്ലോ പലരും ഇന്ന് കാശിന്റെ മേലാണല്ലോ കളി നടക്കുന്നത്. അപ്പൊ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ആ ഉമ്മ പറഞ്ഞു, ഞാൻ പറയണമെങ്കിൽ ഞാൻ ചോദിച്ചത് നിങ്ങൾ തരുമോ? എന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എനിക്ക് വേണ്ടത്, എനിക്ക് ഈ ദുനിയാവിലെ ഒന്നും വേണ്ട, അസ്അലുകൽ ജന്ന, എനിക്ക് സ്വർഗം തരുമോ? മൂസാ നബിയേ, നിങ്ങൾ സ്വർഗം തരുമെന്ന് വാക്ക് തന്നാൽ ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണുള്ളതെന്ന് പറയാം, അല്ലാതെ പറയാൻ പറ്റത്തില്ല. മൂസാ നബി അലൈഹിസ്സലാം ചിന്തിക്കുന്നു, ഉമ്മ അത് കുറച്ച് സ്ട്രോങ് ആയി പോയി, ഉമ്മ ഒരു ചെറുത് വല്ലതും ചോദിച്ചുകൂടെ, നിങ്ങൾക്ക് അത് ഞാൻ തരാം. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഉമ്മ പറയാണ്, അത് പറ്റൂല മൂസാ നബിയെ, എനിക്ക് അത് തന്നെ വേണം, അത് തന്നാലേ ഞാൻ പറയൂ, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ വഹി വന്നു, മൂസാ നബിയെ നിങ്ങൾ എന്തിനാണ് ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത്? എന്തിനാണ്? നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊടുക്കാനുള്ള പവർ തന്നിട്ടില്ലയോ? നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കാൻ ഞാൻ നിങ്ങൾക്ക് പവർ തന്നിട്ടില്ലയോ? അതുകൊണ്ടാണ് ജനങ്ങളെ ഔലിയാക്കന്മാരെ അടുത്ത് വന്നിട്ട് സ്വർഗം ചോദിക്കുന്നത്, അതുകൊണ്ടാണ് അമ്പിയാക്കളെ ചാരത്ത് പോയിട്ട് സ്വർഗം ചോദിക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ പുത്തൻവാദിക്കത് പറ്റൂല, പുത്തൻവാദിക്ക് വിവരമില്ല, പുത്തൻവാദിക്ക് കിതാബ് അറിയില്ല. ഇത് ഹാഫിദ് നൂറുദ്ദീനിൽ ഹൈസമി റളിയല്ലാഹു അൻഹു മജ്മഉ സവാഇദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇത് വിജയ കർണാടകയിൽ വന്നതല്ല, ഉദയവാണിയിൽ വന്നതല്ല, വാട്സപ്പിൽ വന്നതല്ല, ഫേസ്ബുക്കിൽ ഉള്ളത് നോക്കി പറഞ്ഞതല്ല, വൈബറിൽ ചാറ്റ് ചെയ്തപ്പോ കിട്ടിയ വിവരമല്ല, ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു, മൂസാ നബിയേ സ്വർഗം കൊടുക്കാനുള്ള പവർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം, യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഖബർ എവിടെയാണുള്ളതെന്ന് പറയുമോ ഉമ്മ? ആ സമയത്ത് ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമായി, കാരണം മൂസാ നബി അലൈഹിസ്സലാം സ്വർഗം തന്നല്ലോ, ഇനി പേടിയില്ലല്ലോ, സ്വർഗം ഉറപ്പാണല്ലോ. കാരണം അത് തന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, കർണാടകയുടെ മുഖ്യമന്ത്രിയല്ല, അത് സ്വർഗം തരാൻ അർഹതയുള്ള നേതാവ് ഖലീമുല്ലാഹി മൂസാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് ആ ഉമ്മ പറയുകയാണ്, ഓ മൂസാ നബിയേ, ഇവിടെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്, ഈ സ്ഥലത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മ കാണിച്ച സ്ഥലത്ത് മെല്ലെ അങ്ങ് കുഴിച്ചെടുക്കുന്ന സമയത്ത് നോക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടുത്തെ ശരീരത്തിന് ഒരു മങ്ങലും പറ്റിയിട്ടില്ല, അവിടുത്തെ ശരീരത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇന്നല്ലാഹ ഹറമലല്ലർദ് അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല എന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ ശരീരം എടുത്ത് മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ഷോൾഡറിൽ വെച്ചു, ചെറുപ്പക്കാരെ അവിടുത്തെ തോളിൽ വെച്ചു, തോളിൽ വെച്ച് ബറക്കത്തെടുത്തപ്പോ അതുവരെ അപ്പുറം നീങ്ങാൻ മനസ്സ് കാണിക്കാത്ത, അപ്പുറം നീങ്ങാൻ മോട്ട് കാണിക്കുന്ന ഈ മൃഗം എന്തു ചെയ്തു? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരമെടുത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഷോൾഡറിൽ വെച്ച് ബറക്കത്തെടുത്തതോടുകൂടെ മൃഗം അവിടെ നിന്ന് മെല്ലെ അങ്ങ് നീങ്ങുന്നു.
പുഴയുടെ അക്കരയിലെത്തുന്നു. ഹാഫിളു നൂറുദ്ദീനിൽ ഹൈസമീ റളിയല്ലാഹു അൻഹു മജ്മഉ സവാഇദിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ എന്തിനാണ് ഈ സംഭവം പറഞ്ഞത്? എത്ര വലിയ മഹാനായാലും ചില സമയത്ത് വേറെയൊരു മഹാനെ അവലംബിക്കാതെ, വേറെയൊരു മഹാന്റെ ബർക്കത്തെടുക്കാതെ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കിട്ടൂല. ഇവിടെ മൂസാ നബിക്ക് വല്ല കുറവുണ്ടോ? മൂസാ നബി നബിയല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിനേക്കാളും ഒരർത്ഥത്തിൽ മഹത്വമുള്ള നബിയല്ലേ? അള്ളാഹനോട് സംസാരിക്കാൻ അവസരം കിട്ടിയ നബിയല്ലേ? പക്ഷേ ഇപ്പുറത്തെ ഈ ഉദ്ദേശം നടക്കണമെങ്കിലും മൂസാ നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ബർക്കത്തെടുക്കാതെ പറ്റൂല. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഓ ചെറുപ്പക്കാരെ, മഹാന്മാരെ കൈവിട്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു വന്നത് ആ മഹാന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് ഞാൻ പറയട്ടെ? മഹാന്മാരെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ശരിയാണ്. ഇവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മഹാനവരുകൾ, ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ പിതാവ്, ആ മഹാനവരുകളെ ഞങ്ങൾ സ്നേഹിക്കുകയാണ്. അതിനു വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്? സാധുവായ ഞാൻ ഇവിടെ സംസാരിക്കാമെന്നത് മഹാനവരുകളെ ബർക്കത്ത് കിട്ടാനാണ്. നിങ്ങളും വന്നത് മഹാനവരുകളെ ബർക്കത്ത് കിട്ടാനല്ലേ? അതേ സമയത്ത് എന്ത് വേണമെന്നറിയോ? ഞങ്ങൾ ആ മഹാനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം പോരാ ചെറുപ്പക്കാരെ, ആ മഹാൻ ഞങ്ങളെ ഇങ്ങോട്ട് സ്നേഹിച്ചു കിട്ടണോ? ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ചാ മാത്രം പോരാ, ആ മഹാൻ ഞങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കണോ? ഇങ്ങോട്ട് സ്നേഹിച്ചാലേ ആ മഹാന്റെ കൂടെ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയൂ. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി, ഫഖ്റുദ്ദീൻ റാസി, ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. എത്ര വലിയ മഹാൻ അറിയോ? ഒരു കുറവില്ല, എല്ലാ കണ്ടീഷനും ഉണ്ട്. എത്ര വലിയ മഹാനാ! ഇന്ന് ഖുർആനിന് ഏറ്റവും വലിയ വ്യാഖ്യാന ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതിയ തഫ്സീറുൽ കബീർ. അത്രയും വലിയ മഹാനാ ആ റാസി. ഇമാം വഫാത്താകുന്ന സമയത്ത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മഹാനെ അവലംബിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ആ റാസി ഇമാം വഫാത്താകുന്ന സമയത്ത് ഇബ്നുൽ അറബി റളിയല്ലാഹു എന്ന് പറയുന്ന വേറൊരു മഹാൻ, ആ മഹാൻ തൊട്ടടുത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. റാസി ഇമാം വഫാത്താകാൻ തയ്യാറായി നിൽക്കുന്നു, രോഗശയ്യയിൽ കിടക്കുകയാണ്, വഫാത്താകാൻ തയ്യാറായി നിൽക്കുന്നു. ആ റാസി ഇമാം അവിടെ വഫാത്താകാൻ കിടക്കുമ്പോ തൊട്ടിപ്പുറത്ത് ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്ന സമയത്ത് ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ? അവിടുത്തെ കാലുമെല്ലാം ഇങ്ങനെ ചലിപ്പിച്ചു. കാല് നിസ്കരിക്കുന്ന സമയത്ത് കാല് ചലിപ്പിക്കാൻ പറ്റുമോ? പാടില്ലല്ലോ. ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു അറിയാം നിസ്കരിക്കുന്ന സമയത്ത് കാല് ചലിപ്പിക്കാൻ പാടില്ല, എന്നിട്ടും മഹാനവരുകൾ കാല് ചലിപ്പിച്ചു. നാട്ടുകാർക്ക് വല്ലാത്ത സംശയം, എങ്ങനെ ഉണ്ടാവും പള്ളിയിലെ ഉസ്താദ്? അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദ് നിസ്കരിക്കുന്ന സമയത്ത് കാലിങ്ങനെ ചലിപ്പിച്ചു. നിസ്കാരം കഴിഞ്ഞ ശേഷം നാട്ടുകാർ ചോദിക്കൂലേ, ഉസ്താദേ നിങ്ങൾ എന്താ എന്നും കാണാത്ത ഒരു പ്രത്യേകമായ ഒരു കാല് ചലിപ്പിക്കൽ ഇന്ന് കണ്ടല്ലോ, നിസ്കരിക്കുന്ന സമയത്ത് കാല് ചലിപ്പിക്കാൻ പാടില്ലല്ലോ, പിന്നെന്താ നിസ്കരിക്കുന്ന സമയത്ത് കാല് ചലിപ്പിച്ചത്? ഉസ്താദിന് അറിയാഞ്ഞിട്ടാ? അല്ല, ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നാട്ടുകാർ ചോദിച്ചു നിങ്ങൾ എന്തേ കാല് ചലിപ്പിച്ചത്? ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ നിസ്കരിക്കുന്ന സമയത്ത് കാല് ചലിപ്പിക്കരുത് എന്ന് എനിക്കറിയാഞ്ഞിട്ടല്ല. എനിക്കതറിയാം, പക്ഷേ ഞാൻ എവിടെ വെച്ചാണ് നിസ്കരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ ആരാണ് കിടക്കുന്നത്? ലോക പ്രശസ്ത പണ്ഡിതനായ പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ അല്ലാമ ഫഖ്റുദ്ദീൻ റാസി. ആ റാസി ഇമാമല്ലേ ഇവിടെ കിടക്കുന്നത്? മഹാനവരികൾ വഫാത്താകാൻ അടുത്തിരിക്കുകയാണ്. പക്ഷേ മഹാനവരികൾ വഫാത്താകുന്ന സമയത്ത് മഹാനവരികളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാൻ, ആ ഈമാനിനെ വെളിച്ചെടുക്കാൻ, ഈമാനിന്റെ വെളിച്ചത്തെ ഊരിക്കളയാൻ ഇബ്ലീസ് അവിടെ വന്നിരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിപ്പോയി. ആരാണ്
ചെറുപ്പക്കാരെ റാസിമാം ലോക പ്രശസ്ത പണ്ഡിതനല്ലേ, ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹാനല്ലേ. ആ റാസിമാം വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ മനസ്സിലുള്ള ഈമാനിന്റെ വെളിച്ചത്തെ, വിശ്വാസത്തിന്റെ പ്രഭയെ ഊരിക്കളയാൻ വലിച്ചെടുക്കാൻ ശപിക്കപ്പെട്ട ഇബ്ലീസ് അവിടെ വന്നിരിക്കുന്നത് ഞാൻ നോക്കിപ്പോയി. അങ്ങനെയാണ് ഞാൻ എന്റെ കാലങ്ങ് ചലിപ്പിച്ചത്. ഞാൻ എന്റെ കാലങ്ങ് ചലിപ്പിച്ചപ്പോ അവിടെ കുത്തിരുന്ന ഇബ്ലീസ് എണീറ്റങ്ങ് പോയി. എത്ര വലിയ മഹാനാണ് ഇമാം റാസി. ആ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന് അതാ ശിഷ്യന്മാരെ അടുത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയാണ്. പക്ഷെ റാസി ഇമാം അത് ഏറ്റു പറയുന്നില്ല. ശിഷ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി പോയി. ഇത്രയും വലിയ മഹാനല്ലേ നമ്മുടെ ഉസ്താദ്, പരിശുദ്ധ ഖുർആനിനേക്ക് വ്യാഖ്യാനം എഴുതിയ ഉസ്താദല്ലേ നമ്മുടെ ഉസ്താദ്. ഉസ്താദ് വഫാത്താകുന്ന സമയത്ത് ഉസ്താദിനെ കലിമയങ്ങ് ചൊല്ലിക്കൊടുക്കുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ ഉസ്താദ് അത് ഏറ്റു പറയുന്നില്ലല്ലോ. അവസാനം റാസി ഇമാമ കലിമ ചൊല്ലിയത് എപ്പോഴാണെന്നറിയോ? റാസി ഇമാമിന്റെ ജീവിതത്തിൽ മുറബ്ബിയായ ഷെയ്ഖിനെ അവലംബിച്ചിരുന്നു, ഒരു മഹാനെ അവലംബിച്ചിരുന്നു. ഇടക്കിടക്ക് ആ മഹാന്റെ അടുത്ത് റാസി ഇമാം പോകാറുണ്ടായിരുന്നു. അത് കള്ള ഒറിജിനൽ ഷെയ്ഖ് തന്നെയാണ്, ഒറിജിനൽ മഹാൻ തന്നെയാണ്, ഒറിജിനൽ വലി തന്നെയാണ്. ആ മഹാൻ റാസി ഇമാമിന്റെ അടുത്ത് വന്ന് കലിമ അങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോ അപ്പോഴാണ് റാസി ഇമാം കലിമ ഏറ്റി പറഞ്ഞത്. ഇമാമികളെ കിതാബുകളിൽ രേഖപ്പെടുത്തിയില്ലേ ചെറുപ്പക്കാരെ? അതാണ് ഞാൻ പറഞ്ഞത്, ഔലിയാക്കന്മാരെ അങ്ങോട്ട് സ്നേഹിക്കൽ മാത്രമല്ല, അവരിങ്ങോട്ട് സ്നേഹിക്കണം. ഇങ്ങോട്ട് സ്നേഹിക്കണമെങ്കിലോ അവരെ കാണിച്ച വഴിയില്ലേ, അവരെ കാണിച്ച പാതയില്ലേ, ആ പാതയിൽ അങ്ങ് സഞ്ചരിക്കണോ? ഒരൊറ്റ വക്ത നിസ്കാരം പോലും കള്ളാഹി ചെയ്യരുത്, ഒരിക്കലും കള്ളുകുടിയന്മാരാകരുത്. നിന്റെ കൂട്ടുകാരെ കള്ളുകുടിയന്മാരായാലും ആ കൂട്ടുകാരന്റെ കൂടെ നീ പോകരുത്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, രാത്രി വൈകിട്ട് വീട്ടിലെത്തുന്ന മക്കളാകരുത്. വീട്ടിൽ ഉമ്മയും ബാപ്പയും രാത്രി 9:30 10 മണിക്ക് കിടന്നുറങ്ങുകയാണ്. കാരണം ബാപ്പാക്ക് ഷുഗറാണ്, ഉമ്മാക്ക് കൊളസ്ട്രോൾ ആണ്, ബാപ്പാക്കും ഉമ്മാക്കും ബി പി ആണ്. അതുകൊണ്ടാണ് ബാപ്പാനെ ടെസ്റ്റ് ചെയ്ത, ഉമ്മാനെ ടെസ്റ്റ് ചെയ്ത, ഡോക്ടർ പറഞ്ഞതാണ് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങണം. പക്ഷേ ഉമ്മാക്ക് ഉറക്കം വരുന്നില്ല. ചെറുപ്പക്കാരെ, ഞാൻ ഈ പറയുന്ന കാര്യം ശരിക്കും മനസ്സിൽ കുത്തിവെച്ചോ. ഉമ്മാക്ക് ഉറക്കം വരുന്നില്ല. കാരണം എന്താണ്? എന്റെ മകൻ നൗഫൽ എവിടെ? എന്റെ മകൻ മുഹമ്മദ് എവിടെ? എന്റെ മകൻ അബൂബക്കർ എവിടെ? എന്റെ മകൻ അബ്ദുറഹ്മാൻ എവിടെ? ഉമ്മ അതാ ചിന്തിക്കുകയാണ്. രാത്രി നോക്കുമ്പോ മണി അതാ 12 മണിയാണ്, 1 മണിയാണ്. പക്ഷേ മകൻ എന്തേ വീട്ടിൽ വരാത്തത്? ഉമ്മ ഉറങ്ങുന്നില്ല. ഞാൻ ചിന്തിക്കുകയാണ്, സാധുവായ ഞാൻ ഇപ്പോ ഇവിടെ പ്രസംഗിക്കുകയാണ്. ഏത് രാത്രി പോയി പ്രസംഗിച്ചാലും, ഇന്നലെ അതാ കബക്കയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പിന്നാണതാ ഉച്ചില സോമേശ്വരത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, നാളെ പുരുഷൻകോടിയിൽ പ്രസംഗമാണ്, മറ്റന്നാള് പകൽ ചിക്ക്മാംഗ്ലൂരിലും, രാത്രി അതേ പെർളയുടെ തൊട്ടടുത്ത് ഗുണാജയിൽ വാളാണ്. സഹോദരന്മാരെ, എവിടെ വാതിന് പോയാലും വാള് കഴിഞ്ഞ് ഞാൻ എന്റെ വാഹനത്തിൽ കയറി, അതാ മെല്ലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്റെ മൊബൈൽ റിംഗ് ആകുന്നു, എന്റെ മൊബൈലിൽ ഒരു കോള് വരുന്നു. ഞാൻ മെല്ലെ ആ മൊബൈൽ ഒന്നെടുത്തു നോക്കുന്നു. നോക്കുമ്പോ എന്റെ ഭാര്യയല്ല, എന്റെ സംഘടനാ സഹപ്രവർത്തകരല്ല, എന്റെ ശിഷ്യന്മാരല്ല, എന്റെ ചങ്ങായിമാരല്ല, വയലിനെ ക്ഷണിച്ച കമ്മിറ്റിക്കാരല്ല, സ്റ്റേജിൽ വരുമ്പോ തക്കിബീര് ചൊല്ലിയവരല്ല. ഞാൻ മെല്ലെ എന്റെ മൊബൈൽ ഒന്നെടുത്തു നോക്കുമ്പോ ഉമ്മ
ഉമ്മാന്റെ കോള് വരികയാണ്. എപ്പോഴാണ് വരുന്നത് ചെറുപ്പക്കാരെ? രാത്രി 1:30 2 മണി 3 മണി വാല് കഴിഞ്ഞ് നേരെ ദർശനേക്കോ വീട്ടിലേക്കോ മടങ്ങുന്ന സമയത്ത് ഉമ്മാന്റെ കോള് വരുന്നു. കോള് മെല്ലെ ഒന്ന് എടുത്ത് സംസാരിക്കുമ്പോ, മോനെ വാല് കഴിഞ്ഞോ, മോനെ പുറപ്പെട്ടോ, മോനെ എവിടെ എത്തിയടാ, മോനെ എപ്പോഴാണ് ഇവിടെ എത്തുന്നത്? ഇത് ചോദിക്കാന് ഭാര്യയില്ല, ഇത് ചോദിക്കാന് ശിഷ്യന്മാരില്ല, ഇത് ചോദിക്കാന് സംഘടനാ പ്രവർത്തകരില്ല, ഇത് ചോദിക്കാന് കൂട്ടുകാരില്ല. അത് ചോദിക്കുന്നത് അതിനു വേണ്ടി സമയം കാണുന്ന ഒരു സൃഷ്ടി ഉമ്മയല്ലാതെ വേറെയില്ല ചെറുപ്പക്കാരെ. ആ ഉമ്മ എനിക്ക് മാത്രമല്ലല്ലോ ഈ പെരുവാഴിയിൽ സാധുവാഴി എന്റെ സംസാരം കേൾക്കുന്ന ഓ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഗൾഫിലുള്ള പ്രവാസി സുഹൃത്തുക്കളെ, ഭാര്യനെ ഉംറക്ക് കൊണ്ടുപോകുന്ന ഗൾഫ് പ്രവാസികളില്ലേ, സൗദി അറേബ്യയിലുള്ളവർ എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതാ സൗദി അറേബ്യയിൽ പോയിട്ട് ഭാര്യനെ നേരെ ഗൾഫിൽ കൊണ്ടുപോയി അതാ ഹജ്ജ് ചെയ്യിപ്പിക്കുന്ന ചെറുപ്പക്കാരിൽ പ്രായപൂർത്തിയാകാത്ത ചെറിയ മക്കളെ കൊണ്ടുപോയി കഅബത്തവാഫ് ചെയ്യിപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ, ചോദിക്കട്ടടോ ചെറുപ്പക്കാരാ, അതാ പ്രായം ചെന്ന ഉപ്പയില്ലേ, പ്രായം ചെന്ന ഉമ്മയില്ലേ. ഞാനിപ്പ ഈ അടുത്ത് ഒരാളോട് ചോദിച്ചു, അയാൾക്ക് വയസ്സ് ഏകദേശം 85 വയസ്സാണ്, എന്റെ കൽബ് പൊട്ടിപ്പോയി, വല്ലാത്ത സങ്കടമാണ്. പ്രവാസി സഹോദരന്മാരെ വളരെ ഗൗരവത്തിന് ഏറ്റെടുക്കേണ്ടതാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ വയസ്സ് എത്രയാണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 85 വയസ്സാണ്. ഓ ആ നിങ്ങൾ അജിന് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അജിന് പോയിട്ടില്ല. അത്ര മാത്രമല്ല അയാള് പറഞ്ഞത്, ഞാൻ ചോദിച്ചത് അത്രേയുള്ളൂ, നിങ്ങൾ അജിന് പോയിട്ടുണ്ടോ ഇല്ലേ, നിങ്ങൾ ഉംറക്ക് പോയിട്ടുണ്ടോ ഇല്ലേ. അദ്ദേഹം അതിന് മറുപടി നൽകിയെന്ന് മാത്രമല്ല രണ്ടാമത്തൊരു കലാമ തുടങ്ങുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ രണ്ട് മക്കള് സൗദിയിലാണ്, ഒരുത്തൻ മക്കയിലാണ്, പിന്നൊരുത്തൻ മദീനയിലാണ്. പ്രവാസികളെ മനസ്സിലൊന്ന് കുത്തിവെച്ചോ, മനസ്സൊന്ന് ഉണരട്ടെ. ആ രണ്ട് മക്കള് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹജ്ജിന് പോകേണ്ടത് അവർക്ക് തന്നെയല്ലേ, നിങ്ങൾ എന്തേ പിന്നെ പോകാത്തത്? അദ്ദേഹം സങ്കടത്തോടെ പറയാണ്, ഉസ്താദേ, എന്ത് ചെയ്യാനാണ്? എന്റെ മക്കളെ ഞാൻ നന്നായി പോറ്റിയിട്ടുണ്ട്, പക്ഷേ ആ രണ്ട് മക്കളും അവരെ ഭാര്യമാരെ ഹജ്ജിനും ഉംറക്കും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, അവരെ സ്വന്തം മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയാണ് വേദനാജനകമായ വാക്ക്. ആ പ്രായമുള്ള ഉപ്പ പറയുകയാണ്, ഉസ്താദ്, കേവലം ഭാര്യനെ മാത്രമല്ല, ആ ഭാര്യന്റെ ഉമ്മനെയും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, ഭാര്യന്റെ ഉപ്പനെയും കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് 85 വയസ്സായി, എന്റെ ഭാര്യ ആ രണ്ട് മക്കളുടെ ഉമ്മാക്ക് 78 വയസ്സായി, ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇന്നേ വരെ അവർക്ക് നേരം കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളെ മക്കള് മക്കയിലും മദീനയിലും പോയിട്ട് എത്ര കൊല്ലമായി? പറഞ്ഞു, 15 വർഷമായി. ഓ ഗൾഫിലുള്ള പ്രവാസികളെ, 15 കൊല്ലമായി നിങ്ങളെ ഭാര്യമാരെ ഹജ്ജിനെ കൊണ്ടുപോയിട്ട്, നിങ്ങളെ പ്രായപൂർത്തിയാകാതെ ചെറിയ മക്കളെ ഹജ്ജിനെ കൊണ്ടുപോയിട്ട്, ഭാര്യന്റെ ഉപ്പാനെയും ഉമ്മാനെയും കൊണ്ടുപോയിട്ട്, നൊന്ത് പ്രസവിച്ച ഉമ്മാനെയോ, പ്രസവിക്കാൻ കാരണക്കാരനായ ബാപ്പാനെയോ ഒരു നോക്ക് കഅബ കാണാൻ, ആ കഅബയുടെ ചാരത്ത് പോയി തവാഫ് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയാതെ വന്നതിൽ നിങ്ങളെക്കാളും മതപ്പതിച്ചവൻ വേറെയുണ്ടോ? ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. ഓ ചെറുപ്പക്കാരെ, എത്ര ഔലിയാക്കന്മാരടുത്തു പോയാലും, എത്ര തങ്ങന്മാരടുത്തു പോയാലും, എത്ര ആലിമീങ്ങൾ അടുത്തയാളായാലും, ബാപ്പാനെയും ഉമ്മാനെയും ബഹുമാനിക്കത്തവൻ ഒരു വലിയെ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഒരു തങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഒരു മുസ്ലിയാരെ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഏറ്റവും വലിയ നിധി സ്വന്തം വീട്ടിലുള്ള ഉമ്മയാ. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ സംസാരം നിർത്തുന്നു, സമയം വല്ലാതെ വൈകിപ്പോയി. മൂസാ നബി അലൈഹിസ്സലാം പർവ്വതത്തിൽ കയറിയപ്പോ
കാലുമെല്ലാം സ്കിഡായി. കാല് സ്കിഡായപ്പോ അള്ളാന്റെ വഹി വന്നു. എന്താ അല്ല പറഞ്ഞോ, മുസനബിയെ ജാഗ്രത ജാഗ്രത ജാഗ്രത. എന്താ കാരണം? നിങ്ങൾ സ്കിഡായിട്ട് കാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദുആയി ചെയ്യാൻ ഉമ്മല്ല, ഉമ്മ മരിച്ചിട്ട് കബറില്ല. കാരണം എന്താ? ഉമ്മാന്റെ ദുആക്ക് ഉത്തരമാണ്. ഞാൻ ചുരുക്കട്ടെ പറഞ്ഞു വന്നത്, ആ ഉമ്മാന്റെ ഉറക്ക മുഴുവനും ബാത്തിലാക്കി കളയുന്ന വിധത്തിൽ ചെറുപ്പക്കാരാ രാത്രി സമയത്ത് കണ്ടുകിട്ടിയവന്റെ ബൈക്കിന്റെ പിന്നാലെ കുത്തിരുന്നു, അല്ലെങ്കിൽ കണ്ടുകിട്ടിയവന്റെ ബൈക്കിന്റെ പിന്നാലെ കുത്തിരുത്തിയിട്ട് നീ അതാ രാത്രി സമയത്ത് ഉറങ്ങാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ട് രാത്രി 1 മണിയാകുമ്പോ 12:30 മണിയാകുമ്പോ 2 മണിയാകുമ്പോ നീ വീട്ടിൽ വരുമ്പോ നീ ആരുടെ ഉറക്കിനെയാണ് നഷ്ടപ്പെടുത്തുന്നത്? സ്വന്തം ഉമ്മാന്റെ വറക്കിനയല്ലേ മോനെ. അങ്ങനെ ഉമ്മാനെ വേദനിപ്പിച്ച ഒരാളെയും ഔലിയാക്കൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെടൂല. ഔലിയാക്കൾ ഇഷ്ടപ്പെടണോ? മാതാപിതാക്കളെ പൊരുത്തം വേണം. 5 വഖത്ത് കൃത്യമായും നിസ്കരിക്കണം. ഒരിക്കലും കള്ളുകുടിയന്മാരായി പോകരുത്. മൊബൈല് ദുരുപയോഗം ചെയ്യരുത്. കാരംസിന്റെ പിന്നാലെ പോകരുത്. കാരംസ് കളിക്കുന്ന ചെറുപ്പക്കാരന്റെ സദസ്സിലുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചോ, കാരംസ് കളി കടുത്ത ഹറാമാണ് കേട്ടോ. ഇത് ഹബീബുള്ള തങ്ങളുടെ ഫത്വയല്ല, കളസയുടെ ഫത്വയല്ല, ശംസുല്ലുലമ ഇകെ ഉസ്താദ് പറഞ്ഞതല്ല, താജുല്ലുലമ ഉള്ളാളത്തെ തങ്ങൾ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ ദർജയൊക്കെ ഏറ്റുകൊടുക്കട്ടെ. എല്ലാവരുടെ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാ പറഞ്ഞത്. തങ്ങൾ പറഞ്ഞ ഹദീസിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതാ വല്ലവരുത്തനും കാരംസ് കളിച്ചാൽ എന്ന് പറഞ്ഞാൽ കാരംസ് കളിയാണ്. അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരുത്തൻ കാരംസ് അതിന്റെ പരിണിത ഫലം എന്താണെന്നറിയോ? അതാ ഒരിക്കലും കളിക്കാൻ പാടില്ലാത്ത ശുദ്ധ നജസായ മുഗല്ലലായ നജസായ പന്നിയില്ലയോ, ആ പന്നിയുടെ മാംസത്തിൽ കൊണ്ടുപോയി കൈവച്ച് അതിനെ തിന്നാൻ നോക്കിയാൽ അതിന്റെ വിധി എന്താണ്? ഹറാമാണല്ലോ. അതുപോലെയാണ് കാരംസ് കളിക്കുന്നതിന്റെ വിധി എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് കേട്ടോ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാരംസിന്റെ പിന്നാലെ പോകാതെ, ചെസ് കളിയുടെ പിന്നാലെ പോകാതെ, ചീട്ട് കളിയുടെ പിന്നാലെ പോകാതെ, ഓ ഉമ്മമാരെ, പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാര് നമ്മുടെ കുട്ടികളെ ഉറക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ ഉറക്കുന്ന സമയത്ത് ആ ദിക്റും തസ്ബീഹും ചൊല്ലിയിട്ടല്ലേ കിടന്ന് തുടങ്ങിയത്. അതേ സമയത്ത് ഇക്കാലത്തോ നമ്മുടെ കുട്ടി കരയാൻ തുടങ്ങിയാൽ ആ കുട്ടിയുടെ കയ്യിൽ കൊണ്ടുപോയി ഇസ്പീട്ട് കാർഡ് കൊടുക്കുന്ന ബാപ്പമാരില്ലേ, കൊടുക്കുന്ന ഉമ്മമാരില്ലേ, ഉമ്മ ചെയ്യല്ലേ, ബാപ്പാ ചെയ്യല്ലേ, ഇവൻ നാളെ നിങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കേണ്ടവനാണ്. ചെറുപ്പക്കാരെ, സ്പീട്ട് കളിയുടെ പിന്നാലെ പോകണ്ട. ഇസ്ലാമിന്റെ വസ്ത്രധാരണ നമ്മുടെ വസ്ത്രധാരണയായി വേണം. ഒരു സിനിമയുടെ നടന്റെ ഫോലോ വേണ്ട. ഒരു സിനിമാ നടിയെയും അവലംബിക്കണ്ട പെങ്ങളെ. ഒരു ടെന്നീസ് താരനെയും അവലംബിക്കണ്ട. ഒരു കബഡി കളിക്കാരനെയും അവലംബിക്കണ്ട. ഒരു ക്രിക്കറ്റ് കളിക്കാരനെയും അവലംബിക്കണ്ട. ഒരു ഫുട്ബോൾ കളിക്കാരനെയും അവലംബിക്കണ്ട. നാം അവലംബിക്കേണ്ട നേതാവുണ്ട്. വസ്ത്രധാരണയിലായാലും ശരി, ഓ തലയിലെ മുടി കളയുന്നതിലായാലും ശരി, മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്റ്റൈല് വേണ്ട, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ സ്റ്റൈല് വേണ്ട, ഷാറൂഖ് ഖാനിന്റെ സ്റ്റൈല് വേണ്ട, അമീർ ഖാന്റെ സ്റ്റൈല് വേണ്ട. ഏറ്റവും വലിയ ഹീറോ ആരടോ? ഷാറൂഖ് ഖാൻ അല്ല, ഏറ്റവും വലിയ ഹീറോ ആണ്. ആ ഹീറോയെ കവിച്ച് വെക്കാൻ വേറെ ഒരു ഹീറോ ഇല്ല. ആ ഹീറോ ആണ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ എതിർക്കുന്ന വിധത്തിൽ ഒരു സ്റ്റൈലും ഹെയർ കട്ടിങ്ങും വേണ്ട, കഞ്ചാവിന്റെ പിന്നാലെ പോകണ്ട, ഗാഞ്ചയുടെ പിന്നാലെ പോകണ്ട, ചെറുപ്പക്കാരെ ഭീകരവാദികളാകണ്ട, തീവ്രവാദികളാകണ്ട. ഇപ്പൊ ചില ആളുകള് ശംസുല്ലുലമ പഠിപ്പിച്ചതവർക്ക് വേണ്ട, താജുല്ലുലമ പഠിപ്പിച്ചതവർക്ക് വേണ്ട, കണ്ടുകിട്ടിയവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിക്കുന്ന ഒരു കൊട്ടേഷൻ സംഘത്തിലും പോകണ്ട. അങ്ങനെ അത് അത്യാവശ്യമായിരുന്നുവെങ്കിൽ ഇന്നേ വരെ നമ്മുടെ നാടിന് ദീനി എത്തിച്ച താജുല്ലുലമ സംഘടനയുടെ പ്രസിഡന്റ് ആകേണ്ടിയിരുന്നു, അതുപോലെ നൂറുല്ലുലമ സംഘടനയുടെ സെക്രട്ടറി ആകേണ്ടിയിരുന്നു, ശംസുല്ലുലമ യുകെ ഉസ്താദ് ആ സംഘടനയുടെ തലപ്പത്ത് ഉണ്ടാകേണ്ടിയിരുന്നു, റഹീസുൽ മുഅത്തഖീന കണ്ണിയത്ത് ഉസ്താദ് ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്നു. അവരാരും അതിന്റെ പിന്നാലെ പോയില്ലല്ലോ ചെറുപ്പക്കാരെ. അതുപോലെ ഗൂണ്ടാസറ്റിന്റെ പിന്നാലെ പോയാൽ, കൊട്ടേഷൻ സംഘത്തിന്റെ പിന്നാലെ പോയാൽ, മോനെ നീ അതാ ജയിലിൽ പോയി കിടക്കുമ്പോ അവിടുന്ന് നിന്നെ കൊണ്ടുപോയി ബള്ളാരി ജയിലിൽ ചേർക്കുമ്പോ നിന്റെ പ്രായമുള്ള ഉപ്പ വീട്ടിലില്ലടോ മോനെ, പ്രായമുള്ള ഉമ്മ വീട്ടിലില്ലയോ, ആ ഉമ്മാക്കും ഉപ്പാക്കും ചെലവ് കൊടുക്കേണ്ടത് നീയാണല്ലോ. നീ ജയിലിൽ പോയി കിടന്നാൽ നിന്റെ ഉമ്മാക്ക് മരുന്നിന് കാശ് കൊടുക്കുന്നവനാരാ, നിന്റെ പാപ്പാക്ക് ചോറ് കൊടുക്കുന്നവനാരാ. അതുകൊണ്ട് ഒരു ഭീകരവാദത്തിന്റെ പിന്നാലെയും പോകരുത്, ഒരു തീവ്രവാദത്തിന്റെ പിന്നാലെയും പോകരുത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമാധാനം പഠിപ്പിച്ച മതമാണ് കേട്ടോ, ഒരാളെയും ആക്രമിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ നിലക്ക് അല്ലാഹ് പൊരുത്തപ്പെട്ട ചെറുപ്പക്കാരായി ജീവിച്ചാൽ ഔലിയാക്കളെ നാം സ്നേഹിക്കൽ മാത്രമല്ല, അവർ നമ്മെയും സ്നേഹിക്കുന്നു. അത്തരക്കാരായി അല്ലാഹു നമ്മെ ഉയർത്തിത്തരട്ടെ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. വിഷമമില്ലെങ്കിലും നെണീറ്റു നിൽക്കുമോ, ഒന്നടുത്തേക്ക് വരുമോ? ഞാൻ എന്റെ സംസാരം നിർത്തുന്നു, ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. എല്ലാവരും നടത്തേക്ക് വരിക. നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ് ഇന്നത്തെ പരിപാടി. അല്ലാഹു നമ്മുടെ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടെ കിടക്കുന്ന മഹാന്റെ ബറക്കത്തുകൊണ്ട് പടച്ച റബ്ബേ, നാം അവരെ സ്നേഹിക്കുന്നു, നാം ആലിമീങ്ങളെ സ്നേഹിക്കുന്നു, നാം ബഹുമാനപ്പെട്ട ഹബീബുള്ള തങ്ങൾ ഉൾപ്പെടെയുള്ള സർവ സാദാത്തുക്കളെ സ്നേഹിക്കുന്നു. അതേ സമയത്ത് നമുക്ക് വേണ്ടത് ഇവിടെയുള്ള മഹാൻ ഉൾപ്പെടെ സർവ ഔലിയാക്കൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കണം. നാം തങ്ങന്മാരെ സ്നേഹിക്കുന്നത് പോലെ സർവ തങ്ങന്മാരും നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കണം, സർവ ആലിമീങ്ങൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കണം. ആ വിധത്തിൽ നമ്മെ നീ ആക്കിത്തരണേ റഹ്മാനേ. പടച്ചെറുബേ, മരിക്കുന്ന സമയത്ത് ഈ മഹാന്മാരെ മഹബത്ത് വെച്ചത് കാരണമായി നിന്റെ ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കണ്ട് ഈമാൻ കെട്ടി മരിക്കാൻ നമുക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ ഉറൂസ് പരിപാടി പടച്ചെറുബേ, നീ പൊരുത്തപ്പെടുന്ന നല്ല ബറക്കത്തുള്ളതായി നീ സ്വീകരിക്കണേ റഹ്മാനേ. ആ മഹാന്റെ ബറക്കത്തുകൊണ്ട് സാധുക്കളായ നമ്മെ നീ നന്നാക്കി തരണേ റഹ്മാനേ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു, ഒരൊറ്റ വാക്ക് ഞാൻ പറയട്ടെ. സഹോദരന്മാരെ, നമുക്കൊരൽപ്പം തഹ്ലീൽ ചൊല്ലി, ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി, ഇൻഷാ അല്ലാ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ ഈ ഖബർസ്ഥാനിൽ മറപ്പെട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിനീതനായ ഞാനിവിടെ പ്രസംഗത്തിന് വന്നപ്പോൾ ഇതുപോലെ എന്റെ സംസാരം കേട്ടവരിൽ ചിലരെങ്കിലും ഇന്ന് ഖബറിലായിരിക്കുമല്ലോ. അതുപോലെ നമ്മോട് ബന്ധപ്പെട്ടവർ അവരിലേക്ക് നമുക്കത് ഹദിയ ചെയ്യണം. അല്ലാഹു നമ്മുടെ സദസ്സ് അവൻ സ്വീകരിക്കുന്ന സദസ്സായി കബൂൽ ചെയ്യട്ടെ. ചെറുപ്പക്കാരെ,
പടച്ച റബ്ബ് തന്ന ആരോഗ്യം ഒരു ധിക്കാര വിഷയത്തിനും ചെലവഴിക്കരുത്, ഒരു തോന്നിവാസത്തിനും ചെലവഴിക്കരുത്. നമ്മുടെ ഏത് പ്രവർത്തനവും അല്ലാഹ് കാണുന്നുണ്ടെന്ന ബോധത്തോടെ അല്ലാഹ്ക്ക് വേണ്ടി അങ്ങ് സമർപ്പിക്കണം. ഒരു അന്യ പെണ്ണിനോടും അവിഹിത ബന്ധം വേണ്ട. കാരണം നമ്മെ നാളെ കൈപിടിക്കേണ്ട നേതാവുണ്ട്. ഒരു ലൈനും വേണ്ട, ഒരു ലവും വേണ്ട, ഒരു കമന്റും വേണ്ട. മോനെ ഒരു അന്യ പെണ്ണിനെ പ്രിയം വെച്ച് നമുക്ക് എന്ത് കിട്ടാനാ? നീ ഒരു അന്യ പെണ്ണിനെ പ്രിയം വെച്ച് നാളെ നിനക്ക് ക്യാൻസർ ആണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടാൽ, നിന്റെ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു എന്നവൾക്ക് ബോധ്യപ്പെട്ടാൽ, നിന്റെ വൃക്കകൾ ഫൈലൂറായി എന്നവൾക്ക് ബോധ്യപ്പെട്ടാൽ, പിന്നെ അവൾ നിന്നെ വിട്ടു, അവൾ വേറെ ഒരു ബോയ് ഫ്രണ്ടിനെ തേടിപ്പോയി, അങ്ങനെയുള്ളൊരു ഗേൾ ഫ്രണ്ട് നമുക്ക് വേണോ മോനെ? അതേ സമയത്ത് നാളെ നമ്മെ കബറിൽ അങ്ങ് കിടക്കുമ്പോ നമ്മെ കൈപിടിച്ച് രക്ഷപ്പെടുത്തുന്നൊരു നേതാവുണ്ട്. ആ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച്, നബി തങ്ങളെ പ്രിയം വെച്ച് ശരീരം മുഴുവനും നബി തങ്ങൾക്ക് കൊടുത്തോ. ഈ മനസ്സിൽ ഒരു അന്യ പെണ്ണിനെയും ഇരുത്തണ്ട, ഈ മനസ്സ് മുഴുവനും ഹബീബിന് കൊടുത്തു, തങ്ങൾക്ക് കൊടുത്തോ. ചെറുപ്പക്കാരാ, നിസ്കാരം മാത്രമല്ല നമ്മുടെ ദൗത്യം, അതാ കഞ്ചാവ് വലിച്ചെറിയൽ മാത്രമല്ല നമ്മുടെ ദൗത്യം, അതാ കള്ളു കുടിക്കാതിരിക്കൽ മാത്രമല്ല നമ്മുടെ ദൗത്യം, ബാപ്പാനെയും ഉമ്മാനെയും പരിഗണിക്കൽ മാത്രമല്ല നമ്മുടെ ദൗത്യം. ഈ ഇസ്ലാമിനെ വളർത്തിയ നേതാവ് എങ്ങനെയാണ് വളർത്തിയതെന്നറിഞ്ഞില്ലേ? അതാ യുദ്ധഭൂമിയിൽ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഘോരമായി അങ്ങ് യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വിരൽ തെരിച്ചു പോയില്ലേ? ചോദിക്കട്ടെ, എത്ര സ്റ്റേജിലാണ് പ്രസംഗിച്ചത്, എത്ര ഫ്ലെക്സുകളാണ് ഒട്ടിച്ചത്, എത്ര നോട്ടീസുകളാണ് പതിപ്പിച്ചത്, അതിന്റെ പേരിൽ ഇന്നേ വരെ വിരൽ തെരിച്ചു പോയിട്ടുണ്ടോ? അടി കിട്ടിയിട്ടുണ്ടോ? വാഹനത്തിന് കല്ലേറ് കൊണ്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് പ്രസംഗിക്കാൻ എന്ത് സുഖമല്ലേ? ഇന്ന് നമുക്ക് നോട്ടീസ് പതിപ്പിക്കാൻ എന്ത് സുഖമല്ലേ? അന്ന് അല്ലാതെ പ്രൊട്ടക്ഷൻ നൽകാൻ ആരുമില്ലാത്ത സമയത്ത് യുദ്ധഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടി വിരൽ അങ്ങ് തെരിച്ച് നിലത്തങ്ങ് വീണ് പെടക്കുകയാണ് മോനെ. ഏതാണ് വിരൽ? ഇതാണോ? അല്ല. നൂഴിക്കി സാഗർ, നൂഴിക്കി ജൽവാ, നൂഴിക്കി ജൽകാ, ജാ മദീന തുജെ സലാം. എന്തൊരു പ്രകാശമുള്ള വിരലാണ്! ആ വിരൽ നിലത്തങ്ങ് വീണു കഷ്ണമായി മുറിക്കപ്പെട്ടു, പെടക്കുകയാണ്. നിലത്ത് വീണ് പെടക്കുന്ന വിരലിനെ എടുത്ത് അതിനെ നോക്കിയിട്ട് ലോക നേതാവ് പറഞ്ഞ വാക്യെന്താണെന്ന് അറിയോ കൂട്ടുകാരെ? ലോക നേതാവ് പറഞ്ഞു, അൽ അന്തി ഇല്ലാ ഇസ്ബഉന്ദ അമീതി വഫീ സബീലില്ലാഹി മാലഖീതി. വിരലേ വിഷമിക്കണ്ട, വിഷമിക്കണ്ട, അല്ലാഹ്ക്ക് വേണ്ടിയല്ലേ തെരിച്ചു വീണത്, അല്ലാഹ്ക്ക് വേണ്ടിയല്ലേ വേദന
സഹിച്ചത്? അല്ലാഹുവിന് വേണ്ടിയല്ലേ രക്തം ചിന്തിയത്? വിഷമിക്കണ്ട, റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാം. ആ വിരലും കയ്യിൽ പിടിച്ചു യുദ്ധഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോയ നേതാവിന്റെ അനുയായികളല്ലേ ഞങ്ങള്. ചെറുപ്പക്കാരെ, ഇന്ന് നമുക്ക് ഡ്രസ് ധരിക്കാൻ വല്ല കുറവുമുണ്ടോ? ഭക്ഷണം കഴിക്കാൻ വല്ല കുറവുമുണ്ടോ? ഞാനിവിടെ വന്നപ്പോ അൽഹംദുലില്ലാ ഇവിടുത്തെ ഒരു വീട്ടിൽ നല്ല ഭക്ഷണം തന്നു. അല്ലാഹുവർക്കും നമുക്കും സ്വർഗത്തിലെ ഭക്ഷണം തരട്ടെ. പുതുതായി നിർമ്മിക്കപ്പെടുന്നവരെ വീട്ടിന്റെ പണി എത്രയും പെട്ടെന്നുള്ള പൂർത്തിയാക്കി കൊടുക്കട്ടെ. അതേ സമയത്ത് എവിടെ വാതിന് പോയാലും നമുക്ക് സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ തരുന്നവരില്ലേ? അതേ സമയത്ത് മഹാന്മാരായ സ്വഹാബത്ത് പ്രസംഗിക്കുന്നൊരു കാലമുണ്ടായിരുന്നില്ലേ? സ്വഹാബത്ത് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയ കാലമുണ്ടായില്ലേ? അന്നോ ഉടുതുണിക്ക് മറുതുണിയുണ്ടോ? ഉമർ ഇബ്നു അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് നാട്ടുകാർ വന്നു നോക്കുന്നു. ഒരു ചളി പിടിച്ച കമീസിലാണ് കിടക്കുന്നത്. ഭാര്യയായ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, അല്ല ബാമ്മ, വേറെ ഒരു കമീസില്ലയോ? ഇതൊന്ന് കഴുകിക്കൂടായിരുന്നോ? ഫാത്തിമമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ലൈസലഹു കമീസുൻ ഗൈറുഹു, ഇത് ഒറ്റ കമീസേ ഉള്ളൂ, വേറെ ഒരു കമീസില്ല. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മഹാനവരികള്, അതാ നോമ്പ് തുറക്കുന്ന സമയത്ത് നാട്ടുകാര് നല്ല ഭക്ഷണം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. മഹാനവരികൾ പറഞ്ഞു, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. അല്ല ഇമാമേ കഴിച്ചോളൂ, അല്ല മഹാനെ കഴിച്ചോളൂ, എനിക്കിത് വേണ്ട. കാരണം എന്നേക്കാളും വലിയ മഹാനായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആ മഹാൻ വഫാത്തായത് എങ്ങനെയാ നിങ്ങൾക്കറിയോ നാട്ടുകാരെ? ആ മഹാൻ വഫാത്തായത് എങ്ങനെയാ നിങ്ങൾക്കറിയോ? അറിയില്ലല്ലേ, കേട്ടോളൂ, ഞാൻ പറഞ്ഞു തരാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നേക്കാളും ഖൈറായ മഹാനല്ലേ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആ മഹാൻ വഫാത്തായിട്ട് മഹാനവരികളെ ജനാസ കടത്തിയപ്പോ, മഹാനവരുകളുടെ ജനാസയെ കഫൻ തുണി കൊണ്ട് പൊതിയുമ്പോ മഹാനവരുകൾക്ക് പൂർണമായും കഫൻ തുണിയില്ല. മഹാനവരുകളെ തലഭാഗം മറച്ചാൽ കാലുഭാഗം മറക്കാൻ കഴിയില്ല. കാലുഭാഗം മറച്ചാലോ തലഭാഗം മറക്കാൻ കഴിയില്ല. അത്രയും പ്രയാസത്തോടെ സഹിച്ച മുസ്അബ് ഇബ്നു ഉമൈർ, അദ്ദേഹം എന്നേക്കാളും വലിയ മഹാനല്ലേ? ആ മഹാൻ ഇത്രയും കഷ്ടപ്പാടി ജീവിച്ചിട്ട് ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിച്ച് നോമ്പ് തുറന്നാൽ എന്നെ നാളെ റബ്ബ് ചോദ്യം ചെയ്യില്ലേ? ഇന്ന് നമുക്കതിന് അവസരമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അവരൊക്കെ സഹിച്ച് പോറ്റി വളർത്തിയ ദീന്, ഈ ദീന് ഉയർത്താനും അതിന്റെ പ്രചാരണ പ്രവർത്തനം നടത്താനും കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, നമ്മുടെ തലയിലാണ് അതിന്റെ ഉത്തരവാദിത്വമുള്ളത്. ആ ബോധം നമ്മുടെ മനസ്സിൽ വേണമെന്ന് എല്ലാവരോടും പൊതുവെ ഉണർത്തി, വിശിഷ്യ ചെറുപ്പക്കാരോട് ഉണർത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹഖ് ജാനി ബർക്കത്ത് കൊണ്ട് നിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ.